നമ്മൾ ഹോശയുടെ ബുക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹോശയ ചാപ്റ്റർ 9, അതിൻ്റെ 10 വരെ, 9:10 വരെ നമ്മൾ കഴിഞ്ഞ ദിവസം അല്ല, അതിന് മുമ്പിലത്തെ വെള്ളിയാഴ്ച പഠിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ഡിഫറെൻറ്റ് ടോപ്പിക്ക് ചിന്തിച്ചു, സാൽവേഷനെ കുറിച്ച് ചിന്തിച്ചു, രക്ഷ. അന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കുന്നത് നല്ലതായതുകൊണ്ട് നമ്മൾ 1 കൊരിന്ത്യസ് 15 അപ്പസ്തോലൻ കൊരിന്ത്യസ്കാരോട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് സുവിശേഷത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, രക്ഷാകരമായ സുവിശേഷത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുവോ, ഇല്ല എങ്കിൽ നിങ്ങൾ വിശ്വസിച്ചത് വ്യർത്ഥം. അതാണ് നമ്മൾ ഇടയ്ക്ക് അപ്പസ്തോലന്മാരെ ഓർമ്മിപ്പിച്ചു. നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പത്രോസ് തൻ്റെ വേർപാടിന് മുമ്പായിട്ട് നാം എന്നും ഓർമ്മിക്കേണ്ടതിന് വേണ്ടിയിട്ട് നമുക്ക് ലേഖനം തന്നു. എന്നും ഓർമ്മിക്കാൻ വേണ്ടി ലേഖനം തന്നെങ്കിലും നമ്മൾ പലപ്പോഴും അത് വായിക്കാറില്ല, പഠിക്കാറില്ല. ദി സെയിം ടൈം പത്രോസിൻ്റെ ലേഖനം നമ്മൾ എന്നും വായിക്കുന്ന പത്രോസ് ആഗ്രഹിച്ചത് എന്ന് മീൻസ് കോൺസ്റ്റന്റ് റിമൈൻഡർ. അപ്പൊ ഇതിൽ കമ്മിങ് ബാക്ക് ടു ഹോശിയ 9 നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ മതിയായിരുന്നു ചിന്തിച്ചത്. 10, ഞാൻ മരുഭൂമിയിൽ മുന്തിരിപ്പഴങ്ങൾ പോലെ ഇസ്രായേലിനെ കണ്ടെത്തി, അത്തിവൃക്ഷത്തിൽ ആദ്യവട്ടമുണ്ടായ തലക്കനി പോലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കണ്ടു. ഈ 9:10 ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ന്യൂ ടെസ്റ്റാമെന്റിൽ ഇസ്രായേൽ അത്തിമരത്തെ കുറിച്ച് കർത്താവ് ഒത്തിരി പറയുന്നുണ്ട് അല്ലേ. പക്ഷേ ദർ ഈസ് നോട്ട് ഈവൻ എ സിംഗിൾ വേർഡ് അതർ ദാൻ ദിസ് വൺ വിച്ച് ഈസ് കണക്റ്റിംഗ് ഇസ്രായേൽ ടു ഫിക്ട്രി. ഇവിടെ മാത്രമേ ഇസ്രായേലിനെ അത്തിവൃക്ഷത്തോട് ഡയറക്റ്റ് ആയിട്ട് ഉപമിക്കുന്നുള്ളൂ. ഇവിടെ വായിക്കുമ്പോൾ അറിയാം, ഞാൻ മരുഭൂമിയിൽ മുന്തിരിപ്പഴങ്ങൾ പോലെ ഇസ്രായേലിനെ കണ്ടെത്തി, അവിടെ മുന്തിരിച്ചെടിയോട് അല്ലെ മുന്തിരിയുടെ ഫലത്തോട് ഉപമിച്ചേക്കുന്നു. ദെൻ നെക്സ്റ്റ്, അത്തിവൃക്ഷത്തിൽ ആദ്യവട്ടമുണ്ടായ തലക്കനി പോലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കണ്ടു. പിതാ അബ്രാഹം, ഇസാക്ക്, യാക്കോബ്, അത്തിമരത്തിലുണ്ടായ തലക്കനി, അത് ഫസ്റ്റ് ഫ്രൂട്ട്സ് ആണ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിൽ ആരംഭിക്കുന്ന അബ്രാഹത്തിൽ നിന്നാണ്, അബ്രാഹത്തെ വിളിച്ച് വേർതിരിച്ചെടുന്നാണ് ഈ ജൂയിഷ് റേസ് ഉണ്ടാകുന്നത്. അപ്പൊ ദിസ് ഇസ് നമ്മളെല്ലാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. കാരണം ഇപ്പോ ഇഫ് യു ആർ ഗോയിങ് ടു മർക്കോസിന്റെ സുവിശേഷം 13 എടുക്കുമ്പോ ആൾക്കാർ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അത്തിമരം തളിർക്കുന്നത് കാണുമ്പോൾ എന്നൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇസ്രായേലിനെ കുറിച്ച് അതെങ്ങനെ പറയാൻ പറ്റും? കാരണം നമുക്ക് വചനത്തെ വചനം കൊണ്ടേ പഠിക്കാൻ പറ്റൂ. വചനത്തെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ പുറമേ നിന്നുള്ള റിസോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അപ്പം കാരണം ഈ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ഈ ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെയുണ്ട്. ഇതിൻ്റെ പുറത്തുനിന്നെടുത്ത് സപ്പോർട്ട് ചെയ്താൽ അത് നമുക്ക് അക്സെപ്റ്റബിൾ അല്ല, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യരുത്. മാർക്ക് 13:13 28 തുടങ്ങി വായിക്കുമ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പൗലോസ് വായിക്കാം, അപ്പൊ നിങ്ങൾ വെറുതെ വായിച്ചു വിടരുത്. അത്തിവൃക്ഷത്തിന്റെ കാര്യം അല്ലാതെ ഇല തളിർക്കുന്ന കാര്യം ഇതിനെ കുറിച്ചൊന്നും ഒരു റിമൈൻഡർ അല്ല. ഇവിടെ കർത്താവ് പറയുവാണ് അത്തിവൃക്ഷത്തിൽ നിന്ന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നത്, പഠിക്കാനാ. ഇതിൽ നിന്ന് ഒരു പാഠം പഠിക്കാൻ പറയുമ്പോൾ നമ്മൾ അവിടെ യു ഹാവ് ടു സ്റ്റോപ്പ് ദെയർ ആൻഡ് തിങ്ക്, അവിടെ നിന്ന് ചിന്തിച്ചേ പറ്റൂ. അത്തിമരത്തിന്റെ പാഠം നിങ്ങൾ പഠിച്ചുകൊള്ളൂ. അതിന്റെ ശിഖരങ്ങൾ ഉള്ളതായി ഇലകൾ തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അപ്രകാരം തന്നെ ഇവ സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ വളരെ അടുത്ത് പടിവാതിൽക്കിൽ എത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ ഗ്രഹിച്ചുകൊള്ളുക. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഒരു വചനമാണ് ആൾക്കാർക്ക് വലിയൊരു കോൺട്രോവേഴ്ഷ്യലാണ്. കാരണം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവയെല്ലാം സംഭവിക്കുന്നത് വരെ ഈ തലമുറ കടന്നു പോകുകയില്ല. കാരണം കർത്താവിനെ കേട്ട തലമുറ കടന്നുപോയി, നമുക്കറിയാവുന്ന കാര്യം 10, 20, 25, 30 തലമുറ കടന്നു പോകുന്നുണ്ടാവും. അപ്പൊ ഇതില് ഇവയെല്ലാം സംഭവിക്കുന്നത് വരെ ഈ തലമുറ കടന്നു പോവുകയില്ല. കാരണം ഈ പ്രവചനങ്ങളെ കുറിച്ച് എല്ലാവരും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും എക്സ്പ്ലനേഷൻസും ലോകത്ത് നിറയുണ്ട്. ഇപ്പോ ഇറാഖ് കുവൈറ്റിനെ പിടിച്ചപ്പോ കുറെ ഇന്ന വചനങ്ങളുടെ പൂർത്തീകരണമെന്ന് പ്രസംഗിച്ചു. കുറെ കഴിഞ്ഞിട്ട് കുവൈറ്റ് സ്വതന്ത്രമായി, അപ്പൊ ആ പ്രസംഗം അവസാനിച്ചു. ഇങ്ങനെ എല്ലാം ആണെങ്കിലും ഇതിനെ നിഷേധിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. കാരണം ഇവിടെ അത്തിമരത്തിൽ നിന്ന് പാഠം പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഇലകൾ തളിർക്കുമ്പോൾ. അപ്പൊ ഇവിടെ അതേപോലെ ഹോശിയ 9:10 നമ്മൾ എല്ലാവരും ഓർത്തിരിക്കണം. കാരണം ഈ അത്തിമരത്തെ ഇസ്രായേലിനോട് കമ്പയർ ചെയ്തേക്കുന്ന വേറെ ഒരു വേർഡും ബൈബിളിലില്ല. ദാറ്റ് ഈസ് ഓൺലി വൺ വേർഡ്. അപ്പൊ നമ്മളോട് ആൾക്കാർ ചോദിക്കും, ഈ അത്തിമരത്തിൽ നിന്ന് പാഠം പഠിക്കാൻ പറഞ്ഞ അത്തിമരം ഇസ്രായേലാന്ന് എങ്ങനെ പറയാൻ പറ്റും? ബട്ട് ദിസ് ഇസ് ദി ട്രൂത്ത്. ഇവിടെ പറഞ്ഞേക്കുന്നു 9:10, അത്തിവൃക്ഷത്തിൽ ആദ്യവട്ടം ഉണ്ടായ തലക്കനികൾ തലക്കനി പോലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കണ്ടു.
എന്നാൽ അവർ ബാൽ പയോറിലെത്തി തങ്ങളുടെ ബാലിന് തങ്ങളെ ബാലിന് സമർപ്പിച്ചു. അവർ തങ്ങളുടെ ഇഷ്ട വസ്തുവിനെ പോലെ തന്നെ വെറുപ്പുളവാക്കി. നമുക്കറിയാം ബാൽ പയോറിലെ സംഭവം നമ്മൾ ചിന്തിച്ചതാ, മൊവാബി സ്ത്രീകളുമായിട്ട് കൂത്താടാൻ പോയി ആ തലക്കനി പോലെയുള്ള നേതാക്കന്മാര്, മോശയുടെ കോണ്ടംപററി ആയിട്ടുണ്ടായിരുന്ന നേതാക്കന്മാരെല്ലാം കർത്താവ് പറഞ്ഞു അവരെ തൂക്കിലേറ്റാൻ, വാളിനല്ല തൂക്കിലേറ്റാൻ അവർ തൂക്കിക്കൊന്നു, എല്ലാവരും നേതാക്കന്മാരെല്ലാം തൂക്കിക്കൊന്നു. അപ്പൊ ഇവിടെ ഈ ഇൻസിഡന്റലി ഈ മർക്കോസ് 13 ചിന്തിക്കുന്നതല്ല, കാരണം അത്തിമരത്തെ ഇസ്രായേലിനോട് ഉപമിച്ചേക്കുന്ന വചനമാണ്. അപ്പൊ അത്തിമരത്തെ നമുക്ക് ഇസ്രായേലിന്റെ ഹിസ്റ്ററി ആയിട്ട് അതിനെ തട്ടിക്കുന്നതിൽ തെറ്റില്ല, കമ്പയർ ചെയ്തിട്ടുണ്ട്. കാരണം ബൈബിൾ ഇസ് എ ബുക്ക് ഓഫ് പാരബിൾസ്, എല്ലാം ഉപമകളുടെയും സാദൃശ്യങ്ങളുടെയും കമ്പാരിസൻസിന്റെ ഒരു ബുക്കാണ്. റീസൺ എന്താന്ന് ചോദിച്ചാൽ അത് പ്രവചനം ഉണ്ടായിരുന്നു. സങ്കീർത്തന 8:1-2 വായിക്കുമ്പോൾ, കാരണം അതൊരു പ്രവചനത്തിന്റെ പൂർത്തീകരണമായി ഉപമകൾ. സങ്കീർത്തന 8:1-2 വായിക്കുമ്പോൾ, കർത്താവേ ഞങ്ങളുടെ കർത്താവേ ഭൂമിയിലെങ്ങും എത്ര മഹത്വമേറിയതാണ് നിന്റെ തിരുനാമം, ആകാശത്തിന് മീതെയുള്ള നിന്റെ മഹത്വത്തെ. അല്ല 78 അല്ലെങ്കിൽ തെറ്റി, ഉപമകളിലൂടെ 78:2. ഒരു ഉപമ പറയാൻ ഞാൻ വായ തുറക്കും, പഴയ കടങ്കഥകൾ ഞാൻ വിശദീകരിക്കാം. അപ്പൊ അതായത് ഉപമകളിലൂടെ, അതാണ് കർത്താവിനോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നീ ഉപമകളിലൂടെ വിശദീകരിക്കുന്നത്. അപ്പൊ ഉപമ എന്ന് പറയുന്നത് ബൈബിളിന്റെ ഒരു ബൈബിളിന്റെ കൾച്ചർ അല്ലെ, ഒരു ഇൻഹറന്റ് നേച്ചറാ, എല്ലാം കമ്പാരിസൺസ് ആൻഡ് ഉപമകളാണ്, അതാണ് ബൈബിളിന്റെ യുണീക്നെസ്. ഓക്കെ, ഇപ്പോൾ അതുകൊണ്ടാണ് ബൈബിളിന്റെ വചനങ്ങൾ ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആവത്തില്ല. കാരണം ഇപ്പോൾ അത്തിമരത്തിന്റെ ഉപമ പറഞ്ഞു, ഇടയന്റെ ഉപമ പറഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ നേച്ചറിൽ നിന്നുള്ള എക്സാമ്പിൾസ് പറഞ്ഞേക്കുന്നതുകൊണ്ട്, അത് സമയത്തിനും കാലത്തിനും അതീതമായതുകൊണ്ട് ഒരിക്കലും ബൈബിൾ ഔട്ട്ഡേറ്റഡ് ആകത്തില്ല. ബൈബിൾ ഈസ് ആസ് ഫ്രഷ് ആസ് എന്താ പറയുന്നത് ഇപ്പോൾ ഉള്ള ലിവിങ് തിങ്സ്, ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആകത്തില്ല. അപ്പൊ ഇവിടെ ഈ 78 സങ്കീർത്തനം ഇങ്ങനെയാണ്, എൻ്റെ ജനമേ എൻ്റെ പ്രബോധനത്തിന് ചെവി തരൂ, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനങ്ങൾക്ക് ചെവി ചായ്ക്കൂ, ഒരു ഉപമ പറയാൻ ഞാൻ വായി തുറക്കും, പഴയ കടങ്കഥകൾ ഞാൻ വിശദീകരിക്കാം. അത് ഇംഗ്ലീഷ് ഒന്ന് വായിക്കുമ്പോൾ വായിക്കുമല്ലോ. 78:2 അതെ, ഐ വിൽ ഓപ്പൺ മൈ മൗത്ത് ഇൻ പാരബിൾസ് എന്നാണ്. നമുക്കറിയാം പാരബിൾ ഓഫ് ദി സോവർ, എല്ലാം പാരബിൾസിലെ കർത്താവ് പഠിപ്പിച്ചത്. അപ്പൊ ഇവിടെ ഈ അത്തിവരത്തിന്റെ കാര്യത്തെ കുറിച്ച് നമ്മളൊന്നും ചിന്തിക്കുന്നല്ല. BC 653 ഇസ്രായേലിന് രാജ്യം നഷ്ടപ്പെട്ട ആദ്യം നമുക്കറിയാം, അസീറിയൻ എക്സൈലിന് ശേഷം യൂതായുടെ എക്സൈൽ, അസീറിയൻ എക്സൈലിന് ശേഷം നമ്മളെന്താ വായിക്കുന്നത്, ഹോശേയെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇല്ലാതായി തീർന്നു, നോട്ട് ട്രേസ് ഓഫ് ഇസ്രായേൽ. അതിനുശേഷം യഹൂദ ഉണ്ടായിരുന്നു, യഹൂദ 653 നാട് കടത്തപ്പെട്ടു. പക്ഷെ ത്രൂ ഔട്ട് ദി ഹിസ്റ്ററി, അല്ലെങ്കിൽ എല്ലാ ഇപ്പൊ എസേക്കിൽ എടുത്താലും ജർമ്മി എടുത്താലും അവിടെ എല്ലാം വായുധത്വം ഉണ്ടായിരുന്നു, നിങ്ങളെ ഞാൻ ചിതറിച്ച് കളഞ്ഞ ദേശങ്ങളിൽ നിന്ന് മടക്കി കൊണ്ടുവരും. പക്ഷെ ആരും അത് പ്രതീക്ഷിച്ചില്ല. ഈവൻ ബൈബിൾ പഠിച്ചുകൊണ്ടിരുന്നവരൊക്കെ വിചാരിച്ചിരുന്നത് അത് സിംബോളിക്കലി അല്ലെങ്കിൽ സ്പിരിച്വലി ഫുൾഫിൽഡ് ആകും, ലിറ്ററലി ഫുൾഫിൽഡ് ആവില്ല എന്ന് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്ന കാരണം, ആ രാജ്യം മുഴുവൻ യഹൂദരുടെ ആർക്ക് എനിമീസ് ആയിട്ടുള്ള മുസ്ലിം ഓക്കുപേഷനായി. അവിടെ ലാൻഡേ ഇല്ല അവർക്ക്, ഇസ്രായേൽക്കാരും ഇല്ല. എന്നാൽ ദി നെറ്റ് റിസൾട്ട് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഫോർമേഷനാണ്. ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ കുറെ ആൾക്കാരും കൂടെ മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി, അങ്ങനെ തുടങ്ങി. സെക്കൻഡ് വേൾഡ് വാറിൽ 600,000 യഹൂദരെ ഹിറ്റ്ലർ കൊന്നു കഴിഞ്ഞപ്പോൾ ലോക മനസാക്ഷി അവർക്ക് ഒത്തിരി അനുകൂലമായി. അങ്ങനെ 1948 ഇസ്രായേൽ ഫോം ചെയ്തു. അപ്പൊ ഇവിടെ ഇസ്രായേലിന്റെ അല്ലെങ്കിൽ അത്തിമരത്ത് ഇസ്രായേലിനോട് കമ്പയർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതങ്ങനെയാ 100% നമുക്കോട്ട് പറയാനും പറ്റത്തില്ല. കാരണം ഈ പ്രവചനങ്ങളും അല്ലെങ്കിൽ ബൈബിളിലെ മിസ്റ്ററീസ് ദൈവം വെളിപ്പെടുത്തിയാൽ മാത്രമേ വെളിപ്പെടുള്ളൂ. അപ്പൊ ആൾക്കാർ ഈ പ്രസംഗിക്കുന്ന കേട്ട് അത് അങ്ങനെ എങ്ങനെയാന്ന് പറയുന്നത് കേട്ട് നമ്മുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്ത് നമ്മുടെ മനസ്സിളക്കി കളയത്. പക്ഷെ ഇതിന് നല്ലൊരു ചാൻസ് ഉണ്ട്, അത്രേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പൊ ഇലകൾ തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്രകാരം തന്നെ ഇവ സംഭവിക്കുന്നത് കാണുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ അത്തിമരം തളിർത്തത്. എന്നിട്ട് ഈ 30 നമ്മളെല്ലാം ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്, ഇവയെല്ലാം സംഭവിക്കുന്നത് വരെ ഈ തലമുറ കടന്നു പോവുകയില്ല. കർത്താവിനെ കേട്ട തലമുറ കടന്നുപോയി. അപ്പോൾ ഈ അത്തിമരം തളിർക്കുന്നത് കാണുന്ന തലമുറ ഈ ലാസ്റ്റ് ഡേയ്സിന്റെ എല്ലാ സൈൻസും കാണേണ്ടി വരും എന്നുള്ള ഒരു പഠിക്കാനാണ് പറഞ്ഞേക്കുന്നത് അത്തിമരത്തിൽ നിന്ന്. ആ ഒരു പഠനം
ഇറ്റ് ക്യാൻ ബി ശരിയാകാനുള്ള ഒരു ഹൈ പ്രോബിലിറ്റി ഉണ്ട്. ദാറ്റ് മീൻസ് 1948 ഇസ്രായേൽ ഉണ്ടായി. ഒരു മനുഷ്യന്റെ തലമുറ എന്ന് പറയുന്നത് എത്രയാ? അല്ല, മാക്സിമം 100 100 ഇട്ടാലും 2048 വരെ ജീവിച്ചിരിക്കുന്നവർ ഒരു പക്ഷേ കർത്താവിന്റെ റിട്ടേൺ കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജാഗ്രതയോടെ ഇരിക്കുക. ഗ്ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നു, Luke 21, അപ്പൊ 2048 മുമ്പ് മരിക്കുന്നവർക്ക് അന്തിക്രിസ്തുവിന്റെ ഡേയ്സ് കാണേണ്ടവരില്ല. എന്നാലും ഏത് നിമിഷവും കർത്താവിനെ ഫേസ് ചെയ്യാൻ നമ്മൾ തയ്യാറായിട്ടിരിക്കുന്നു. കാരണം ഈ പ്രവചനങ്ങളൊക്കെ എന്ന് പറയുന്നത് മനുഷ്യന്റെ വ്യാഖ്യാനങ്ങളായിരിക്കും. മേ നോട്ട് ബി കറക്റ്റ്. ഇപ്പോൾ കർത്താവിന്റെ ദിനത്തിന് മുമ്പ് ഏലിയ വരും എന്ന് ഇസ്രായേൽക്കാരൻ വിശ്വസിച്ചിരുന്നു അല്ലേ? ഇപ്പൊ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് പറഞ്ഞ ഏലിയ ഓൾറെഡി വന്നു കഴിഞ്ഞു. അവരാരും മനസ്സിലാക്കിയില്ല. സെയിം വേ ഈ ലക്ഷണങ്ങളൊക്കെ എല്ലാവരും നോക്കിയിരിക്കും. ജെറുസലേമിൽ ദേവാലയം പണിയും, അവിടെ ചുവന്ന പശുണ്ട്, കറുത്ത പശുണ്ട്, അതിനടിയിൽ അണ്ടർഗ്രൗണ്ടിൽ പണിയുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ടോട്ടലി അൺഎക്സ്പെക്ടഡ് ആയിട്ട് ആയിരിക്കും കർത്താവ് വരുന്നത്. കാരണം ഇതിനെക്കുറിച്ച് ചിന്തിക്കരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അന്ത്യത്തെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. പിതാവ് സ്വന്തം അധികാരത്തിൽ നിശ്ചയിച്ചിരിക്കുന്ന സമയങ്ങളും കാലങ്ങളും നിങ്ങൾ അറിയേണ്ട. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ശക്തി പ്രാപിച്ചിട്ട് നിങ്ങൾ എൻ്റെ സാക്ഷികളാകുക. സാക്ഷികളാകുക എന്ന് പറഞ്ഞാൽ സുവിശേഷം പറയുന്ന ഒരു സാക്ഷിയാണ്. അതിനേക്കാൾ മോർ ഇമ്പോർട്ടൻ്റ് രണ്ട് രീതിയിലുള്ള സാക്ഷിയുണ്ട്. ഒന്ന്, സുവിശേഷം പറയുന്ന ഒരു സാക്ഷിയാണ്. ബട്ട് മോർ ഇമ്പോർട്ടൻ്റ് ഈസ് യുവർ ഓൺ ലൈഫ്. 1 Timothy 4:16 വായിക്കുമ്പോൾ ഇത് മാറ്റില്ലേട്ടോ ഞാൻ പറഞ്ഞോളൂ. എന്ന് വായിച്ചു ബാബു 1 Timothy 4:16 നിന്നെ തന്നെയും നിന്റെ പ്രബോധനത്തെയും ശ്രദ്ധിച്ചു കൊള്ളുക, അവയെ മുറുകെ പിടിക്കുക, അതുവഴി നീ നിന്നെയും നിന്റെ സഹോദരനെയും രക്ഷിക്കും. അപ്പോ ആദ്യം ഈ രണ്ട് ടെസ്റ്റിമണിയാ. ഒന്ന്, നിന്നെ തന്നെ നിന്റെ പ്രബോധനം. ഇത് രണ്ട്. അപ്പൊ സാക്ഷിയാകുന്നത് ഒന്ന്, നമ്മൾ സാക്ഷിയാകുക കർത്താവിന്റെ. രണ്ട്, നമ്മുടെ വചനത്തിലൂടെ പ്രബോധനത്തിലൂടെ സാക്ഷിയാകുക. പക്ഷെ ഫസ്റ്റ് പ്രയോറിറ്റി ഏതിനാ? അവനവനാ. അതായത് കർത്താവിന്റെ സാക്ഷിയാകുക എന്ന് പറഞ്ഞാൽ, വിറ്റ്നസ് ആകുക, അല്ലെങ്കിൽ കർത്താവിന്റെ ലൈഫ് ഈ ഭൂമിയിൽ റെപ്രസെന്റ് ചെയ്യുക, ക്രിസ്തു യേശുവിന്റെ അതേ മനോഭാവത്തോടെ ഈ ലോകത്തിൽ ജീവിക്കുക. അതായത് നമ്മളെ കാണുന്നവർ ആരെ കാണണം? കർത്താവിനെ കാണണം. ഈ മത്തായിയുടെ സുവിശേഷം 5:14 ഭാഗം വായിക്കും. 14 തുടങ്ങി വായിക്കുമ്പോ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, മലമുകളിൽ നിർമ്മിക്കപ്പെട്ട നഗരം മറച്ചു വെക്കാൻ സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വെക്കാറില്ല, അതൊരു വിളക്കുകാരിൽ വെക്കും, വീട്ടിലുള്ളവർക്കെല്ലാം അത് വെളിച്ചം നൽകുകയും ചെയ്യും. നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് മനുഷ്യർ നിർഗസ്തനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്താൻ നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പാകെ പ്രകാശിക്കട്ടെ. അതെ. അപ്പൊ രണ്ട് സാക്ഷ്യ. ഒന്ന്, നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് മനുഷ്യർ, നമ്മുടെ സൽപ്രവർത്തി കാണുമ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ സൽപ്രവർത്തി കാണുമ്പോൾ മനുഷ്യർ നമ്മളെ കാണരുത്. നമ്മുടെ പലപ്പോഴും അങ്ങനെയാണ് സൽപ്രവർത്തി. അതുകൊണ്ട് പരീക്ഷന്മാർ അവർ ചെയ്യുന്ന സൽപ്രവർത്തികൾ കൊട്ടിഘോഷിച്ചുകൊണ്ടിരുന്നു. നമ്മൾ എന്തെങ്കിലും നന്മ ചെയ്താൽ അത് കൊട്ടിഘോഷിച്ച് കഴിയുമ്പോൾ നമ്മളെ കാണുകയുള്ളൂ. അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞേക്കുന്നത്, നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് മനുഷ്യർ സ്വർഗസ്ഥനായ പിതാവിനെ കാണണം. സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്താൻ നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പാകെ പ്രകാശിക്കട്ടെ. അതായത് വിളക്ക് കത്തിച്ച് ആർക്കും പറക്കീഴ വയ്ക്കാൻ പറ്റത്തില്ല. ദാറ്റ് മീൻസ് നമ്മൾ റിയൽ ആയിട്ട് കർത്താവ് നമ്മൾ വെളിപ്പെട്ടാൽ ഇറ്റ് വിൽ ബി റിവീൽഡ്. അതാ തിമോത്തിയോസിനോട് പറയുന്നത്, നിന്റെ വളർച്ച എല്ലാവരും കാണട്ടെ, ദർശിക്കട്ടെ. നിന്റെ വളർച്ച എല്ലാവരും ദർശിക്കട്ടെ. അപ്പോ നമ്മളിപ്പോ ഇത്രയും പേര് കൂടി വരുന്നുണ്ട്, ഇതിനകത്ത് ആരൊക്കെ കർത്താവിൽ വളരുന്നുണ്ടെന്നുള്ളത് ഇറ്റ് ഈസ് റിവീൽഡ്. ആരൊക്കെ പുറകോട്ട് പോകുന്നുണ്ട്, ദാറ്റ് ഈസ് ഓൾസോ റിവീൽഡ്. കാരണം ഇത് ദർശിക്കാതിരിക്കില്ല. കാരണം വിളക്ക് കത്തിച്ച് പറയുടെ കീഴിൽ വയ്ക്കാൻ ആർക്കും പറ്റത്തില്ല. അപ്പോ നിന്റെ വളർച്ച ദർശിക്കട്ടെ എന്ന് തിമോത്തിയോസിനോട് പറയുമ്പോ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കാനാ തിമോത്തിയോസിനോട് പറഞ്ഞു? ഓർക്കും അല്ല, ജനറലി ജീവിത രീതി എന്ന് പറഞ്ഞാൽ എല്ലാവരും ജീവിത രീതി നല്ലതല്ല. പ്രബോധനത്തിലൂടെ ആരും വളർച്ച ദർശിക്കില്ല. പ്രബോധനം നോക്ക്, പരീശന്മാർ ഭയങ്കര പ്രബോധകരായിരുന്നു. കർത്താവ് പറഞ്ഞു അവരുടെ നേരെ തിരിഞ്ഞു നോക്കരുതെന്ന് കർത്താവ് പറഞ്ഞു. അപ്പൊ അല്ല, ഇത് അതിന്റെ 4:12 തുടങ്ങി വായിക്കുമ്പോ,
വായിച്ചോ. ഫസ്റ്റ് മോത്തി, ഈ കാര്യങ്ങൾ നീ അനുശാസിക്കുക, പഠിപ്പിക്കുക. ചെറുപ്പമാണെന്ന കാരണത്താൽ ആരും നിന്നെ അവഗണിക്കാതിരിക്കട്ടെ. സംസാരത്തിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ വിശ്വാസികൾക്ക് ഒരു മാതൃകയായിരിക്കുക. ഞാൻ വരുന്നത് വരെ വിശുദ്ധ ലിഖിതം പരസ്യമായി വായിക്കുന്നതിലും സുവിശേഷ പ്രസംഗത്തിലും അധ്യാപനത്തിലും ശ്രദ്ധാലുവായിരിക്കുക. പ്രവാചക വചനം മൂലവും മൂപ്പന്മാരുടെ കൈവയ്പ് വഴിയും നിനക്ക് ലഭിച്ചിരിക്കുന്ന വരം അവഗണിക്കരുത്. ഈ കർത്തവ്യങ്ങളെല്ലാം അനുഷ്ഠിക്കുക, അവയിൽ അർപ്പിതനാകുക. അങ്ങനെ എല്ലാവരും നിന്റെ വളർച്ച ദർശിക്കട്ടെ. ഈ കാര്യങ്ങൾ ഏതാ എല്ലാവരും വളർച്ച ദർശിക്കുകയോ വളർച്ച ദർശിക്കും? ഇല്ലേ, വളർച്ച ഇല്ല. അപ്പൊ വളർച്ച ദർശിക്കുന്ന എന്തൊക്കെ ചെയ്യണം? അതായത് ഇങ്ങനെ എഴുതിയിരുന്നു, 12 തുടങ്ങി. അതായത് സംസാരത്തിലും പെരുമാറ്റത്തിലും, അപ്പൊ നമ്മുടെ സംസാരം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മുടെ സംസാരത്തിലൂടെ അകത്ത് എന്താണെന്നുള്ളത് വെളിയിൽ വരുന്നത്. നമ്മളിവിടെ ചർച്ചയായിട്ട് കൂടി വരുമ്പോൾ എല്ലാവരുടെയും സംസാരം നല്ലതാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുന്നത്, ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുന്നത്, അല്ലെ പുറത്തുള്ളവരോട് സംസാരിക്കുന്നത്, എല്ലാം കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വളർച്ച മറ്റുള്ളവരുടെ മുമ്പിൽ ദർശിക്കണമെങ്കിൽ ഈ കൂടി വരുമ്പോഴുള്ള സംസാരമല്ല, നമ്മുടെ പ്രൈവറ്റ് ലൈഫിൽ, നമ്മുടെ പുറത്തുള്ള ജോലി സ്ഥലത്തുള്ള സംസാരം, ഇതെല്ലാം ദൈവം കേട്ടോണ്ടിരിക്കുന്നത്, പിശാചും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുന്നവരുടെ വളർച്ച കർത്താവ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. സംസാരത്തിലും പെരുമാറ്റം, ഇല്ലേ, ചില ആൾക്കാരെ കുറിച്ച് പറയാറില്ലേ നല്ല പെരുമാറ്റം എന്ന് പറയാറുണ്ട്, ഇല്ലേ? അത് നമ്മുടെ ചർച്ചയായിട്ടുള്ള ബന്ധത്തിലെ ലോകത്തിൽ പറയാറില്ലേ നല്ല പെരുമാറ്റമാണ്. സോ പെരുമാറ്റത്തിലും സ്നേഹത്തിലും, സ്നേഹം എന്ന് പറയുന്നത് സാക്രിഫിഷ്യൽ അല്ലെങ്കിൽ അത് ക്രിസ്തീയ സ്നേഹമല്ല. അതായത് ത്യാഗമില്ലാതെ ക്രിസ്തീയ സ്നേഹമില്ല. കഷ്ടം സഹിച്ചുള്ള സ്നേഹം മാത്രമേ സ്നേഹമാകത്തുള്ളൂ. സ്നേഹത്തിലും വിശ്വാസത്തിലും നമുക്ക്, ഇന്ന് വിശ്വാസം ഇല്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അന്ത്യത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യപുത്രൻ മടങ്ങി എത്തുമ്പോൾ ഭൂമിയിൽ വിശ്വാസം വിശ്വസ്തത കണ്ടെത്തുമോ ചോദിച്ചില്ല. ഇല്ല, ആൾക്കാർ നോക്കും. ഞാനിവിടെ 2009 വന്നപ്പോൾ ഒരു ചർച്ചിൽ പോയി, രക്ഷിക്കപ്പെട്ട ചർച്ചിൽ. അപ്പം അന്ന് ഇവിടെ ഭയങ്കര റിസഷനാണ്. ആ ചർച്ചിലുള്ള സകല ആൾക്കാരും എന്നോട് പറഞ്ഞു, ഇപ്പോൾ വരാൻ പറ്റിയ സമയമല്ല, ഇപ്പോൾ വന്നാൽ ഒരു രക്ഷയില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നോക്ക്, ജോഷുവായും കാലേബും കാനാൻ ദേശത്തേക്ക് സ്പൈ വർക്കിന് പോയി, 12 10 പേര് പറഞ്ഞു ഒരു രക്ഷയില്ലാത്ത സമയം. അത് വിശ്വാസികളുടെ ജീവ ആധാരങ്ങളിൽ നിന്ന് വരുന്നതെന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. 10 പറഞ്ഞു ഒരു രക്ഷയില്ല, അവിടെ മല്ലന്മാരാണ്, അവിടെ കയറാൻ പറ്റത്തില്ല. ജോഷുവായും കാലവും പറഞ്ഞു, ഇഫ് ഗോഡ് ഈസ് വിത്ത് അസ്, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവിടെയുള്ള രാക്ഷസൻ നമുക്കൊന്നുമല്ല. ദൈവം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ, നമ്മുടെ മലയാളത്തിലൊരു പഴഞ്ചൊല്ല് പറയും, ഞാഞ്ഞൂല് മൂർഖമ്പാമ്പാവും. ദൈവം കൂടെ ഇല്ലെങ്കിൽ, ദൈവം കൂടെ ഉണ്ടെങ്കിൽ മൂർഖമ്പാമ്പ് ഞാഞ്ഞൂലായിത്തീരും. സെയിം വേ, അപ്പം നമ്മുടെ വായിലൂടെ വരുന്ന വചനങ്ങൾ എപ്പോഴും വിശ്വാസത്തിൻ്റെ വചനങ്ങളാണെങ്കിൽ ആൾക്കാർ പറയാൻ തുടങ്ങും, അവൻ്റെ അടുത്ത് പോയിരുന്നാൽ ഒരു എനർജി കിട്ടും, ഒരു ഇൻസ്പിറേഷൻ കിട്ടും, അല്ലെങ്കിൽ കഷ്ടത്തിലിരിക്കുന്നവർക്ക് ആശ്വാസം കിട്ടും. കാരണം നമുക്കൊരു പൈസ ചിലവുള്ള കാര്യമല്ല പറയുന്നത്. പറയുന്നത് നിന്ന് ഈ ബുദ്ധിമുട്ടിൽ നിന്ന് ദൈവം രക്ഷിക്കും. ദൈവസ്വാട്ട് വ്യാപ്തല്ലേ, അല്ലെ? നമുക്കാരും രക്ഷിക്കാനും പറ്റത്തില്ല, നമുക്കതിന് കഴിവുമില്ല. അപ്പം ഇവിടെ ഈ തിമോത്തിയോസിനോട് പറയാം, പോളിൻ്റെ അടുത്ത് ചെല്ലുന്നവരോട് പോൾ എൻകറേജിങ് വാക്കുകൾ മാത്രമേ പറയുന്നുണ്ടായിരുന്നുള്ളൂ. പോൾ പറയുന്ന 2 Corinthians പറയാം, ക്രിസ്തു യേശുവിലൂടെ സദാ ജയോത്സവമായിട്ട് നടത്തുന്ന നമ്മുടെ ദൈവം, അതായത് പുത്രനെ ആദരിക്കാതെ പുത്രനെ തന്നെ നമുക്ക് തന്ന ദൈവം, ഇനി എന്തെങ്കിലും തരാതിരിക്കുമോ? ഈ പുത്രനിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മളെ അകറ്റാൻ വാളിനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ പിശാചിനോ ഏതെങ്കിലും സാഹചര്യത്തിന് പറ്റുമോ? അതായത് തന്നെ സ്നേഹിക്കുന്നവരിലൂടെ ദൈവം എല്ലാ സാഹചര്യങ്ങളിലും നമ്മുടെ നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കും. കർത്താവിൻ്റെ അടുത്ത് 2 കർത്താവ് ചോദിച്ചു, ഇത് ചെയ്യാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാ സാഹചര്യത്തിലും ഇതെന്നും. അപ്പൊ നമ്മുടെ ജീവിതത്തില് ഇനി അവിശ്വാസത്തിന്റെ വാക്കുകൾ പറയുന്ന ആൾക്കാരുടെ ഡിസ്കറേജിങ് വാക്കുകൾ, ഒരു വാക്ക് പോലും വിശ്വാസത്തിന്റെ ഇല്ല. ഈ ലോകത്തിലെ കൾച്ചറിലെ ലോകത്തിൽ മാറ്റി മറന്ന് എന്താ പറയുക, സ്പോഞ്ച് വെള്ളത്തിൽ മുക്കിയേക്കുന്ന പോലെ ലോകത്തിലെ സ്പിരിറ്റില് ഇത് അവർ ദൈവത്തെ കാണാനേ പറ്റുന്നില്ല. അപ്പോ അങ്ങനെയുള്ള ആൾക്കാരാകരുത്. അങ്ങനെയുള്ളവരായ അതിനകത്തൊരു ക്രിസ്തീയ വളർച്ചയില്ല. ക്രിസ്തീയ വളർച്ച എന്ന് പറയുന്നത് വിശ്വാസത്തിലും സ്നേഹത്തിലുള്ള വളർച്ചയാണ്. വിശ്വാസത്തിലും സ്നേഹത്തിലും ഈ പൗലോസിന്റെ എപ്പിസ്റ്റിൽസ് എടുത്താൽ, എഫേഷ്യൻസ്, ഞാൻ 1-2 എക്സാമ്പിൾ എടുക്കുന്നുള്ളൂ. എഫേഷ്യൻസില് അതിൻ്റെ 1 Corinthians അല്ലെങ്കിൽ കൊളോസ്യൻസ്, ഫിലിപ്പിയൻസ് എടുക്കുമ്പോൾ
ഒന്ന് വായിക്കാം. സ്റ്റാർട്ടിങ്ങില് എല്ലാ ലേഖനത്തിലും നിങ്ങളുടെ വിശ്വാസവും സ്നേഹവും എല്ലാത്തിലുണ്ട്. ഞാൻ ആ സെന്റൻസുകൾ നോട്ട് ചെയ്തിട്ടില്ല. തെസ്സലോണിക്ക് കേട്ടു, ഫസ്റ്റ് തെസ്സലോണിയൻസ് ഭാഗം ഒന്ന് വായിക്കാം. രണ്ട് തുടങ്ങി, വണ്ണിന്റെ രണ്ട് തുടങ്ങി വായിക്കുമ്പോ സഹോദരരെ, ഞങ്ങൾ നിങ്ങളെ സന്ദർശിച്ചത് പാഴായില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. മുമ്പ് ഫിലിപ്പിയിൽ വെച്ച് പീഡയും നിന്ദയും സഹിക്കേണ്ടി വന്നെങ്കിലും നിങ്ങളുടെ ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ വലിയ എതിർപ്പുകളുടെ ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങൾ എല്ലാവരെയും നിരന്തരം അനുസ്മരിച്ച് ഞങ്ങൾ എപ്പോഴും ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളുടെ വിശ്വാസത്താലുള്ള പ്രവൃത്തിയും സ്നേഹപ്രചോദിതമായ പ്രയത്നങ്ങളും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള പ്രത്യാശയാൽ പ്രചോദിതമായ ഉറപ്പും നമ്മുടെ പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ ഞങ്ങൾ നിരന്തരം അനുസ്മരിക്കുന്നു. അപ്പോൾ തെസ്സലോനിക്കാരുടെ കാര്യം പൗലോസ് ഓർമ്മിക്കുന്ന കാര്യങ്ങളിൽ ഇതൊക്കെയാണ്. ഒന്ന്, നിങ്ങളുടെ വിശ്വാസത്താലുള്ള പ്രവൃത്തിയും സ്നേഹപ്രചോദിതമായ പ്രയത്നങ്ങളും. ദെൻ സെക്കൻഡ് തെസ്സലോണിയൻസ് എടുക്കുമ്പോൾ അതിൻ്റെ 1:3 തുടങ്ങി വായിക്കുമ്പോൾ, സഹോദരരെ, നിങ്ങളെ പ്രതി ദൈവത്തിന് യോഗ്യമാംവിധം നിരന്തരം പ്രതിനിധർപ്പിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. കാരണം നിങ്ങളുടെ വിശ്വാസം സമൃദ്ധമായി വളരുന്നു, നിങ്ങൾ എല്ലാവരുടെയും അന്യോന്യ സ്നേഹം വർദ്ധിക്കുന്നു. അപ്പൊ ക്രിസ്ത്യൻ വളർച്ച എന്ന് പറയുന്നത് വിശ്വാസത്തിലുള്ള വളർച്ചയും സ്നേഹത്തിലുള്ള വളർച്ചയാണ്. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഒന്നുമില്ല. അപ്പൊ കമ്മിങ് ബാക്ക് ടു, അപ്പൊ നമ്മൾ ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കുക, വിശ്വാസത്തിൽ വളരുന്നില്ലെങ്കിൽ അത് 10 വർഷം മുമ്പുള്ള വിശ്വാസം തന്നെയാണ്. ഇന്നും ഒരു വളർച്ചയില്ല. നമ്മൾ മോശയെക്കുറിച്ച് വായിക്കുന്നുണ്ട്, അദൃശ്യനായവനെ കണ്ടിട്ട് എന്ന പോലെ ഉറച്ചു നിന്നു. ബുദ്ധിമുട്ടിന്റെ മുമ്പിൽ ഇന്നും നമ്മൾ പതറുന്നെങ്കിലും നമ്മൾ കർത്താവിനെ കണ്ടിട്ടില്ല. ദെൻ എന്താ പറയുക, അബ്രാഹത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് എങ്ങോട്ടേക്കെന്ന് അറിയാതെ ഇറങ്ങി പുറപ്പെട്ടു. അല്ലാതെ നാളെ എന്ത് സംഭവിക്കും, മറ്റന്നാൾ എന്ത് സംഭവിക്കും, എനിക്ക് ഗതികേടാവുമോ, എൻ്റെ മക്കളുടെ ഫ്യൂച്ചർ എന്താവും, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കർത്താവിനെ കണ്ടിട്ടില്ല. വിശ്വാസത്തിൽ നല്ലത് അബ്രാഹം വിശ്വാസത്താൽ അനുസരിച്ചു, എങ്ങോട്ടേക്കെന്ന് അറിയാതെ ഇറങ്ങി പുറപ്പെട്ടു. കാരണം വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് അറിയാതെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇന്നും ഭാവിയെക്കുറിച്ച് ടെൻഷനും വറീസും, എന്താവും വയസ്സുകാലത്ത് ആര് നോക്കും, അല്ലെങ്കിൽ ജോലി കിട്ടും, പിള്ളേരുടെ കാര്യം എന്താവും, ചിന്തിക്കുന്നെങ്കിൽ കർത്താവിനെ കണ്ടിട്ടില്ല. നമ്മൾ വായിക്കുന്നുണ്ട് ലാസ്റ്റ് ഡേയ്സിനെ ഫേസ് ചെയ്യാനുള്ള ക്രിസ്ത്യൻ ക്വാളിറ്റി ആയിട്ട് എന്താ നമ്മൾ വായിക്കുന്നത്, കഴിഞ്ഞ ദിവസം ചിന്തിച്ച ഡാനിയലില് ലാസ്റ്റ് ഡേയ്സിൽ, കാരണം അന്തിക്രിസ്തുവിന്റെ നാളാ വരാൻ പോകുന്നത്. അന്തിക്രിസ്തുവിന്റെ നാളില് സർവൈവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ വായിച്ചത് ഓർക്കുന്നു, ഡാനിയൽ 11:32 ഭാഗം വായിക്കണം. ഡാനിയൽ 11:32 അവർ വിനാശകരമായ മ്ലേച്ഛത അവിടെ പ്രതിഷ്ഠിക്കും, ഉടമ്പടി ലംഘിക്കുന്നവരെ അവൻ മുഖസ്തുതി കൊണ്ട് വശീകരിക്കും. എന്നാൽ തങ്ങളുടെ ദൈവത്തെ അറിയുന്നവർ പുറത്തു നിന്ന് പൊരുതും. അതെ, തങ്ങളുടെ ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിന്ന് പൊരുതും. ദൈവത്തെ അറിയുന്നവർക്ക് ഒന്നിനെ കുറിച്ചും ഭയമില്ല. ദേ ആർ ഫിയർലെസ് പീപ്പിളാണ്. ദൈവത്തെ അറിയുന്നവര് ഉറച്ചു നിന്ന് പൊരുതും. ഈ യെശയ്യാ പ്രവചനം 8:12 തുടങ്ങി വായിക്കുമ്പോൾ, തങ്ങളുടെ ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിന്ന് പൊരുതും. അപ്പൊ ദൈവത്തെ അറിയാത്തവരെല്ലാം ഇതിനകത്ത് പരാജയപ്പെട്ടു. അതാണ് വിശ്വാസത്തിൽ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ക്രിസ്ത്യ വളർച്ച എന്ന് പറയുന്നത് വിശ്വാസത്തിൽ മാത്രമല്ല, സ്നേഹത്തിലും. കാരണം നമുക്കറിയാം, കുറിന്തലോനിക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, മലകളെ മാറ്റാൻ തക്ക വിശ്വാസം ഉണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ സീറോയാ. അപ്പൊ യെശയ്യാ 8 വായിച്ചു, ഈ ജനത ഗൂഢാലോചന എന്ന് വിളിക്കുന്നവയെല്ലാം ഗൂഢാലോചന എന്ന് വിളിക്കരുത്. അവർ ഭയപ്പെടുന്നതിനെ ഭയപ്പെടരുത്, ഭീതിയും വരുത്. എന്നാൽ പരിശുദ്ധൻ എന്ന് നിങ്ങൾ കരുതുന്ന സൈന്യങ്ങളുടെ കർത്താവായിരിക്കട്ടെ നിങ്ങൾക്ക് ഭയദായകൻ, അവനായിരിക്കട്ടെ നിങ്ങൾക്ക് ഭീതിദായകൻ. അതായത് ഈ ലോകം പേടിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ്. അതായത് ഇനി എന്ത് ചെയ്യും, ഉണ്ണാൻ എന്തുണ്ട്, തിന്നാൻ എന്തുണ്ട്, കുടിക്കാനുണ്ട്, ഭാവിയിൽ എന്ത് ചെയ്യും, വയസ്സുകാലത്ത് എന്ത് ചെയ്യും, അല്ലെ രോഗം വന്നാൽ എന്ത് ചെയ്യും, ഒരു ആക്സിഡന്റ് പറ്റിയാൽ എന്ത് ചെയ്യും. ആൾക്കാർ പറയാറില്ല, രാവിലെ ഇറങ്ങി പുറപ്പെട്ട വൈകുന്നേരം തിരികെ വന്നാലേ വന്നെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അപ്പൊ ഈ കർത്താവിനെ വിളിക്കുന്നവൻ എന്ത് പറയും, ശരിയാട്ടൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. അറ്റ് ദി സെയിം ടൈം ഇവിടെ പറയുന്നു, ഈ ലോകം പേടിക്കുന്നതിനെ പേടിക്കരുത്, ഈ ജനത ഗൂഢാലോചന എന്ന് വിളിക്കുന്നതിനെ ഗൂഢാലോചന എന്ന് വിളിക്കരുത്, അവർ ഭയപ്പെടുന്നതിനെ ഭയപ്പെടരുത്, ഭീതിയും വരുത്. എന്നാൽ പരിശുദ്ധൻ എന്ന് നിങ്ങൾ കരുതുന്ന സൈന്യങ്ങളുടെ കർത്താവായിരിക്കട്ടെ
നിങ്ങൾക്ക് ഭയദായകൻ അവനായിരിക്കട്ടെ ഭീതിദായകൻ. കർത്താവ് പറഞ്ഞു മാത്യു ചാപ്റ്റർ 10 അതിന്റെ 28 തുടങ്ങി വായിക്കുമ്പോ 11 വായിക്കും. ശരീരത്തെ കൊല്ലുന്നവനെങ്കിലും ആത്മാവിനെ കൊല്ലാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട. എന്നാൽ ആത്മാവും ശരീരവും ഒപ്പം നരകത്തിൽ നശിപ്പിക്കാൻ കെൽപ്പുള്ളവനെ ഭയപ്പെടുക. അതെ, അതായത് നമ്മളെ സംബന്ധിച്ച് നമ്മള് നമ്മുടെ ഫിസിക്കൽ ബോഡിയെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഫിസിക്കൽ ബോഡിയെ കൊന്നാലും നമ്മൾ കർത്താവിനോട് കൂടി ആയിരിക്കും. അത് നമ്മൾ പറഞ്ഞേക്കുന്നത് നിങ്ങളുടെ ശരീരത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, എന്നാൽ ആത്മാവിനെയും ശരീരത്തെയും ഒപ്പം നരകത്തിൽ നശിപ്പിക്കാൻ കെൽപ്പുള്ളവനെ ഭയപ്പെടുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഈ ദൈവത്താൽ ഈ മതിൽ ഞാൻ ചാടിക്കടക്കും. ദാവീദ് ഗോലിയാത്തിനെ കണ്ടിട്ട് പറഞ്ഞു, സിംഹത്തിന്റെയും കരടിയുടെയും കരാള ഹസ്തങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ച ദൈവം ഈ ഫിലിസ്തീന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കും. അതായത് ഇന്ന് നിന്റെ ശരീരം ഈ ആകാശത്തിലെ പറവുകൾക്ക് ഞാൻ ഭക്ഷണമായിട്ട് കൊടുക്കും. സംഭവിക്കുന്നതിന് മുമ്പേ, സംഭവിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും പറയാൻ പറ്റും അതിന് വിശ്വാസത്തിന്റെ ആവശ്യമില്ല. നോ, അതുകൊണ്ട് ഈ ഏഷ്യ പ്രവചനത്തിൽ പറഞ്ഞ അതിന്റെ 50:10 വായിക്കുമ്പോൾ നമ്മളെല്ലാം വിശ്വാസത്തെ വളർന്നേ പറ്റും. വിശ്വാസത്തെ വളർത്തിയില്ലേ നമ്മള് വി ആർ ബെഗേഴ്സ് ഇൻ ക്രിസ്ത്യൻ ലൈഫ്. ദരിദ്രര, മറ്റുള്ളവരുടെ പിന്നാലെ കൈ നീട്ടുന്നവരാ നമുക്ക് കർത്താവ് പ്രാഗൽഭ്യം ഇല്ലെങ്കിലും. 50:10 തുടങ്ങി വായിക്കുമ്പോ പകുന്നു വായിക്കും. കർത്താവിനെ ഭയപ്പെട്ട് അവന്റെ ദാസന്റെ സ്വരം കേട്ട് അനുസരിക്കുന്നവനായും വെളിച്ചമില്ലാതെ ഇരുട്ടിൽ നടക്കുമ്പോഴും കർത്താവിന്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ ശരണപ്പെടുന്നവനായും നിങ്ങളിൽ ആരുണ്ട്? ചോദിച്ചു നിങ്ങളിൽ ആരുണ്ട്? ബാബാ വായിച്ച് പറഞ്ഞു. അതായത് കർത്താവിന് ഭയപ്പെട്ട് നമ്മളിവിടെ വായിച്ചു, മനുഷ്യനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ശരീരത്തെ കൊല്ലുന്നവരെ പേടിക്കേണ്ട ആവശ്യമില്ല, എന്നാൽ ആത്മാവിനെയും ശരീരത്തെയും കൊല്ലാൻ ശേഷിയുള്ളവനെ ഭയപ്പെടണം. ജാതികൾ ഭയപ്പെടുന്നതിന് ഭയപ്പെടരുത്, എന്നാൽ ഈ പരിശുദ്ധനായിട്ടുള്ള ഇസ്രായേലിന്റെ പരിശുദ്ധനായിട്ടുള്ള ദൈവമായിരിക്കട്ടെ നിനക്ക് ഭീതിദായകൻ. ഇവിടെ എഴുതിയേക്കുവാണ് കർത്താവിനെ ഭയപ്പെട്ട് അവന്റെ ദാസന്റെ സ്വരം കേട്ട് അനുസരിക്കുന്നവനായും. കാരണം ദോസ് ആർ ഫിയറിങ് ദി ലോർഡ് വിൽ ഒബേ ദി വോയിസ് ഓഫ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം അനുസരിക്കാതെ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥമില്ല. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ ദാസന്റെ സ്വരം കേട്ട് അനുസരിക്കുന്നവനായും വെളിച്ചമില്ലാതെ ഇരുട്ടിൽ നടക്കുമ്പോഴും കർത്താവിന്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ ശരണപ്പെടുന്നവനായും നിങ്ങളുടെ ആരുണ്ട്? നമുക്കൊരു കാര്യം കിട്ടിയിട്ടില്ല, നമുക്കൊരാവശ്യമുണ്ട്, പക്ഷെ നമ്മളത് കർത്താവിനെ ഫലം ഏൽപ്പിച്ചു കഴിയുമ്പോൾ കർത്താവ് നമുക്ക് വിശ്വസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അപ്പം എന്തുണ്ടാവും? ഫിലിപ്പ് ലേഖനത്തിൽ പറയുന്ന പോലെയാണ്, നിങ്ങളുടെ നാനാവിധത്തിലുള്ള ആവശ്യങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുക. അപ്പോൾ നമ്മൾ വിശ്വസിച്ച അതിന്റെ തെളിവ് ആ പ്രശ്നം മാറിപ്പോവും. അതുകൊണ്ട് ഫസ്റ്റ് ജോണിൽ നമ്മൾ വായിക്കുന്നത്, അതായത് അവൻ നൽകുമെന്ന് വിശ്വസിക്കുന്നു എങ്കിൽ കിട്ടിക്കഴിഞ്ഞു എന്ന പോലെ ജീവിച്ചുകൂടെ, വായിച്ചിട്ടില്ലേ? അപ്പൊ അങ്ങനെയാണ്, നമ്മളൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആ കാര്യങ്ങൾ മറക്കാറുണ്ടോ? കിട്ടിക്കഴിഞ്ഞു എന്നുള്ള മാനസികാവസ്ഥയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഈ സെയിം വേ ഇപ്പൊ മാനസാന്തരപ്പെട്ട ഒരു ഒരു ദൈവത്തിന്റെ ഒരു വചനം നമുക്ക് കിട്ടി, അത് മാനസാന്തരപ്പെട്ടോന്ന് നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? കാരണം ബൈബിൾ ഈസ് റിപ്പീറ്റഡ്ലി റിക്വസ്റ്റിംഗ് അസ് ടു റിപ്പൻറ് ഇൻ മെനി ഏരിയാസ് ഓഫ് ദി ലൈഫ്. നമുക്ക് ഒരു കാര്യം, സേ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ അടുത്ത ദിവസം ചിന്തിച്ചതാ, ഇപ്പൊ നമ്മൾ ആരുടെയെങ്കിലും കട്ടോ മോഷ്ടിച്ചോ എടുത്തോണ്ട് മടക്കി കൊടുക്കണം. അപ്പൊ ശരി, മടക്കി കൊടുക്കുന്നിരിക്കട്ടെ, അതുകൊണ്ട് മനസാന്തരപ്പെട്ടെന്ന് പറയാൻ പറ്റും? എന്നോ അതിന്റെ മോട്ടീവ് അദ്ദേഹം നോക്കുന്നത്, അത് മാനസാന്തരപ്പെട്ടും ചെയ്യാൻ പറ്റും. സെയിം കാര്യം നമുക്ക് മാനസാന്തരപ്പെട്ടും ചെയ്യാൻ പറ്റും, മാനസാന്തരപ്പെടാതെയും ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും പറ്റും. മാനസാന്തരപ്പെട്ടോന്ന് അറിയുന്നത് എങ്ങനെയാണ്? സന്തോഷത്തിൽ നിന്നാണോ? നമുക്ക് ദൈവത്തിന്റെ വചനം, നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പഠിച്ചാലും ശരിയാവും. ഈ മർക്കോസിന്റെ സുവിശേഷം 4 എടുക്കുമ്പോ 4:12 വായിക്കുമ്പോ ബാബു വായിക്കുക. ഇതൊരു ആൻസറാണ്, നമ്മളിതെല്ലാം അറിഞ്ഞിരിക്കണം. അല്ലാതെ അറിയാൻ വയ്യാതെ ഇഗ്നോറൻസിൽ ജീവിച്ചാല് ഡ്യൂ ടു ലാക്ക് ഓഫ് നോളജ് ഡ്യൂ ടു ഇഗ്നോറൻസ് മൈ പീപ്പിൾ ആർ പെറിഷിങ്. ഓക്കെ, 4:12 വായിക്കുമ്പോ അവർ നിശ്ചയമായി കാണും പക്ഷേ ഗ്രഹിക്കുകയില്ല, അവർ നിശ്ചയമായി കേൾക്കും പക്ഷേ മനസ്സിലാക്കുകയില്ല, അല്ലായിരുന്നെങ്കിലോ അവർ മാനസാന്തരപ്പെട്ട് മോചനം നേടുമായിരുന്നു. മാനസാന്തരപ്പെട്ടോന്ന് അറിയുന്ന എങ്ങനെയാ? മോചനം ഉണ്ടെങ്കിൽ
മാനസാന്തരമുണ്ട്. കാരണം നമ്മൾ മാനസാന്തരപ്പെട്ട ദൈവം മോചനം തരാതിരിക്കുന്ന ഒരു പ്രശ്നമേ ഇല്ല. ഏത് കാര്യത്തിലും നമ്മുടെ സൈഡ്, നമ്മുടെ കണ്ടീഷൻ നമ്മൾ ഫുൾഫിൽ ചെയ്താൽ ദൈവത്തിന്റെ സൈഡ് ഫുൾഫിൽ ചെയ്യാതിരിക്കുന്ന ഒരു പ്രശ്നമേ ഇല്ല. അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. ഗോഡ് ഈസ് റെസ്പോൺസിബിൾ. അപ്പൊ നമ്മളൊരു കാര്യത്തിൽ ശരി, നമ്മുടെ ഹ്യൂമൻ പ്രോബ്ലംസ് ഒട്ടുമിക്കതും നമ്മൾ മാനസാന്തരപ്പെടാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അതായത് നമ്മൾ മാനസാന്തരപ്പെട്ട് റൈറ്റ് ദൈവത്തിന് സ്വീകാര്യമായിട്ട് നമ്മൾ മാനസാന്തരപ്പെട്ട പിന്നെ ആ പ്രശ്നം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കില്ല. നോ, അതന്നെ എഴുതിയേക്കുന്നത്. അല്ലെങ്കിലോ മാനസാന്തരപ്പെട്ട് മോചനം നേടുമായിരുന്നു, നമുക്ക് കാര്യത്തിന് ഡെലിവറൻസ് കിട്ടിയോ എന്നുള്ളതിൽ നിന്നാണ് നമ്മുടെ മാനസാന്തരത്തെ കർത്താവ് സ്വീകരിച്ചെന്ന് അറിയാൻ പറ്റും. കാരണം മാനസം യൂദാസ് മാനസാന്തരപ്പെട്ടു, അതിനുശേഷമുള്ള പ്രവൃത്തിയിൽ നിന്നാണ് അത് ദൈവത്തിന് സ്വീകാര്യമായ മാനസാന്തരമാണോ എന്ന് അറിയുന്നത്. യൂദാസ് മാനസാന്തരപ്പെട്ട് സൂയിസൈഡ് ചെയ്തു, അതേസമയം പത്രോസ് മാനസാന്തരപ്പെട്ട് കരഞ്ഞ് കർത്താവിലേക്ക് തിരിഞ്ഞു. പൊട്ടിക്കരഞ്ഞു അല്ലേ? നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? പുറത്തു പോയി പൊട്ടിക്കരഞ്ഞു, ഹൃദയ തകർച്ച ഉണ്ടായി, പോയി സൂയിസൈഡ് ചെയ്യുമല്ലേ? അതെ, വീണ്ടും കർത്താവിലേക്ക് തിരിഞ്ഞു. അപ്പൊ കർത്താവ് അത് അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ ഇതില് നമ്മുടെ ജീവിതത്തിൽ അറിയേണ്ട ഒരു കാര്യം, ദൈവത്തിന് സ്വീകാര്യമായിട്ട് നമ്മൾ, നമ്മുടെ ഓൾ ഹ്യൂമൻ പ്രോബ്ലംസ് ആർ ഡയറക്ട്ലി ആട്രിബ്യൂട്ടഡ് ടു ലാക്ക് ഓഫ് റിപ്പന്റൻസ്. കാരണം നമ്മൾ കഷ്ടത്തിലായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കണമെന്ന് ദുഷ്ടരും പാപികളുമായിട്ടുള്ള നമുക്കറിയാമെങ്കിൽ അതിനേക്കാൾ എത്രയോ അധികമായിട്ട് ദൈവത്തിന്റെ ഐശ്വര്യത്തിൽ നമ്മളെ ജീവിപ്പിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ വായിക്കുന്നില്ല. ഐസയ്യാ 59 വായിക്കുന്ന പോലെ കേൾക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കാതുകൾ അടഞ്ഞിട്ടില്ല, പ്രവർത്തിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരങ്ങൾ കുറുകിയിട്ടില്ല. ബട്ട് അങ്ങനെ എഴുതിയിരുന്നു, ബട്ട് നിങ്ങളുടെ അകൃത്യങ്ങൾ നിങ്ങൾക്കും ദൈവത്തിനും ഇടയിൽ ഒരു ഫ്രോണ്ടിയർ ഉണ്ടാക്കിയേക്കുക, ഒരു അകൽച്ച ഉണ്ടാക്കിയേക്കുക. ദെൻ നമ്മൾ കർത്താവ് റിസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത് ആക്ട്സ് ചാപ്റ്റർ 3 അതിന്റെ 19 വായിക്കുമ്പോൾ ഇംഗ്ലീഷ് വായിക്കുക. Repent therefore and be converted that your sins may be blotted out, so that the times of refreshing may come from the presence of the Lord. The times of refreshing will come from the presence of the Lord. അപ്പോൾ ഈ ടൈംസ് ഓഫ് റിഫ്രഷിംഗ് പലപ്പോഴും വരുന്നില്ല. വിശ്വാസികളുടെ ജീവിതത്തിൽ വിടുതൽ കിട്ടുന്നില്ല. പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങളാ. കാരണം എന്താ? റിപ്പന്റൻസ് ഇല്ല. റിപ്പന്റ് ചെയ്യാൻ ആർക്കും ഇഷ്ടമില്ല. റിപ്പന്റ് ചെയ്യാൻ പറയുന്നത് ഇഷ്ടമില്ല. റിപ്പന്റ് ചെയ്യണമെന്ന് പറയുന്ന ചർച്ചിൽ പോകുന്ന ആൾക്കാർക്ക് ഇഷ്ടമില്ല. കുറെ അനുഗ്രഹിക്കും, തലയാക്കും, വാലാക്കും, അല്ലെങ്കിൽ എല്ലാവരുടെയും സാക്ഷ്യം എന്താ? രക്ഷിക്കപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ഞാൻ ദരിദ്രനായിരുന്നു, ഇപ്പം എന്നെ സമ്പന്നനാക്കി. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ എനിക്ക് ഇല്ലായിരുന്നു, ഇപ്പം ഇതുണ്ടായി. പൗലോസിന്റെ ഭാഷയിൽ അങ്ങനെ പറയുന്നതിനെ കുറിച്ച് എന്താ പറയുന്നത്? ഫിലിപ്പീൻസ് 3 എന്തെങ്കിലും ആലോചിച്ചോ. ഇത് ഇങ്ങനെയുള്ളവരുടെ മധ്യ തന്നെ വസിക്കുന്നോണ്ട് ഇത് കേൾക്കുമ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ല. ഫിലിപ്പിൻ 3 ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇതിന്റെ മധ്യത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ ഇതിന്റെ മധ്യത്തിൽ ജീവിക്കുന്നതുകൊണ്ട് അതിന്റെ 17 തുടങ്ങി വായിക്കുമ്പോ വായിക്കാം. സഹോദരരെ, നിങ്ങൾ എന്നെ അനുകരിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന നല്ല മാതൃകയനുസരിച്ച് ജീവിക്കുന്നവരെ ശ്രദ്ധിക്കുക. പൗലോസ് പറയുന്നതായിട്ട് ശ്രദ്ധിച്ചു നോക്കി. സഹോദരൻ, നിങ്ങൾ എന്നെ അനുകരിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന നല്ല മാതൃക അനുസരിച്ച് ജീവിക്കുന്നവരെ ശ്രദ്ധിക്കുക. ഇനിയുള്ളത് വായിക്കോ. യേശുക്രിസ്തുവിന്റെ പുരുഷന്റെ ശത്രുക്കളായി ജീവിക്കുന്ന പലരുമുണ്ട്. അവരെ പറ്റി പലപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. നിറകണ്ണുകളോടെ ഇപ്പോഴും ഞാൻ പറയുന്നു, അവരുടെ അവസാന നാശമാണ്. അവരുടെ ദൈവം വയറാണ്. ഭൗമിക വസ്തുക്കളിൽ മനസ്സൂന്നി, ശ്രദ്ധിക്കണം, ഭൗമിക വസ്തുക്കളിൽ മനസ്സൂന്നി. അവരുടെ മനസ്സും ചിന്തയും ഐശ്വര്യവും അനുഗ്രഹം അല്ല ഇത്, ഇവിടെയാ. ഭൗമിക വസ്തുക്കളിൽ മനസ്സൂന്നി ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു. അത് പൗലോസ് അത് കഴിഞ്ഞിട്ട് പഠിപ്പിക്കുന്നത് ഉണ്ണാനും കൊടുക്കാനും ഉണ്ടെങ്കിൽ അത് മതി എന്ന് കരുതാൻ പറഞ്ഞിട്ട് ആ പൗലോസ് തന്നെ എഴുതിയേക്കുന്നത് ലജ്ജാകരമായതിൽ ഇവിടെ വലിയതായി. അപ്പൊ ഈ ലോകത്തിലെ ഒരു സാമ്രാജ്യത്തിലെ മനസ്സ് മുഴുവൻ. അപ്പം അതാ അതിനെ കുറിച്ച് പൗലോസ് പറയുന്നത് ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു. നമ്മളാകട്ടെ സ്വർഗത്തിലെ പൗരന്മാരാണ്. അവിടെ നിന്ന് വരുന്ന ഒരു രക്ഷകനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു.
എല്ലാം തനിക്ക് വിധേയമാക്കുന്ന തൻ്റെ ശക്തി പ്രയോഗിച്ച് അവൻ നമ്മുടെ നിസാര ശരീരത്തെ രൂപാന്തരപ്പെടുത്തി അവൻ്റെ മഹത്വപൂർണമായ ശരീരത്തിന് സമാനമാക്കും. ഇതാണ് നമ്മുടെ ഡ്രീം. അതായത് നമ്മൾ ഇവിടുത്തെ പൗരന്മാരല്ല, വരാനിരിക്കുന്ന രാജ്യത്തിൽ കണ്ണുവെച്ച് അതായത് എല്ലാം തനിക്ക് വിധേയമാക്കുന്ന തൻ്റെ ശക്തി പ്രയോഗിച്ച് നമ്മുടെ നശ്വര ശരീരത്തെ അനശ്വര ശരീരമാക്കി രൂപാന്തരപ്പെടുത്തി അവൻ തൻ്റെ മഹത്വപൂർണമായ ശരീരത്തിന് സമാനമാക്കും. അപ്പം നമ്മളിവിടെ ചിന്തിച്ചത് ഇവിടുത്തെ കാര്യങ്ങളിലാണ്, ഇവിടെ കിട്ടിയ നേട്ടങ്ങളാണ് നമ്മുടെ നേട്ടങ്ങളെങ്കിൽ നമ്മളെക്കുറിച്ച് നിറകണ്ണുകളോടെ പൗലോസ് പറയും അവർ കുരിശിൻ്റെ ശത്രുക്കളാണ്. നമ്മൾ കുരിശിൻ്റെ ശത്രുക്കളുടെ മധ്യ ജീവിച്ച് ഈ കൾച്ചർ ഒരു പോപ്പുലർ കൾച്ചർ ആയിരിക്കുന്നത് കൊണ്ട് ഇത് കേട്ടാൽ നമുക്കൊരു ദുഃഖം തോന്നില്ല. കാരണം അപ്പോസ്റ്റോളിക് ഡേയ്സ് ആർ ഓൾറെഡി ഗോൺ. സെയിം ടൈം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം നമ്മൾ ആക്ട്സ് 3:19 വായിച്ചു, നമ്മളെ റിപ്പൻറ് ചെയ്യിച്ചിട്ട് നമ്മളെ അനുഗ്രഹിക്കാനാണ്. അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ മാത്രമാണ് മനുഷ്യൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ വെൽഫെയർ, അതായത് സാൽവേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ റിഡംഷനാണ്. ഏതൻ തോട്ടത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതെല്ലാം മടക്കി തരാനാ കർത്താവ് മരിച്ചത്. അതിനകത്ത് മനസമാധാനമുണ്ട്, എല്ലാം ഉണ്ട്, എവറിത്തിങ്. വാട്ട് എവർ ഈസ് ലോസ്റ്റ്, അങ്ങനെയല്ല എഴുതിയിരുന്നത്. 1 John 3:8 നമ്മൾ വായിക്കുന്ന പിശാചിൻ്റെ പ്രവർത്തികൾ നശിപ്പിക്കാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ എത്തിപ്പെടുന്ന അളവാണ്, ഏതളവിലാണ്. ടു ദി എക്സ്റ്റെൻ്റ് വി ആർ റിപ്പൻറ്റിങ്, നമ്മുടെ റിപ്പൻറ്റൻസ് ഒരു സൂപ്പർഫിഷ്യലാണ്, അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു കാര്യങ്ങളൊക്കെ നേടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവിടെയുള്ള പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയാണ് കർത്താവിലേക്ക് വന്നേക്കുന്നതെങ്കിൽ ചെറിയൊരു ആശ്വാസമൊക്കെ കിട്ടും. പക്ഷെ ഒരു ടോട്ടൽ റിഡംഷൻ, അല്ലെ എല്ലാ നാശത്തിൽ നിന്നുള്ളൊരു വിടുതൽ, തലമുറകളായിട്ട് നഷ്ടപ്പെട്ടത്, അങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. തലമുറകളുടെ കേട് പോക്കുന്നവൻ എന്ന് നീ വിളിക്കപ്പെടും. തലമുറകളുടെ കേട് പോക്കുന്നു. കാരണം നമ്മുടെയൊക്കെ പിതാക്കന്മാർ 3-4 തലമുറയായിട്ട് വിഗ്രഹാരാധികളും ദൈവത്തെ വിളിക്കാത്ത വരിക, അപ്പൊ അതിൻ്റെ ശാപങ്ങൾ ഇൻഹെറിറ്റ് ചെയ്യുന്നവരാണ് നമ്മൾ. ക്രിസ്തുയേശുവിൽ അത് നീങ്ങിപ്പോകും, പക്ഷെ നീങ്ങിപ്പോയിട്ട് അതിൻ്റെ കേടുപാടുകൾ ഒരു ദിവസം കൊണ്ട് തീരില്ല. അപ്പൊ സുവിശേഷവുമായിട്ടുള്ള ബന്ധത്തിൽ പറഞ്ഞേക്കുന്ന ഒരു വാഗ്ദത്താണ് തലമുറകൾക്ക് വന്ന നാശങ്ങളും കേടുപാടുകളും കർത്താവ് മാറ്റിത്തരും. അതെവിടെയാ വാഗ്ദത്തം എന്ന് പറയാം? 58 കാണും. ബട്ട് സുവിശേഷം ത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 61, അതായത് കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുള്ള അവൻ്റെ സുവിശേഷം, ബന്ധിതർക്ക് മോചനം, കാരാഗ്രഹ. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഒരു തലമുറയിൽ അവസാനിക്കാനുള്ള ഇതല്ല നമ്മളെ ക്രിസ്ത്യ ജീവിതം. ഇത് തലമുറകൾക്ക് അനുഗ്രഹം ഐശ്വര്യം കൊണ്ടുവരുന്നതാണ്. കർത്താവിനെ വിളിക്കുന്ന ഒരു തലമുറ ചത്തുകെട്ട് പോയിട്ടില്ല. 51 തുടങ്ങി വായിക്കുമ്പോൾ, 51 നാലാം സെന്റൻസിൽ, 61:4 അതെ. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് ജനറേഷൻസ് ആയിട്ട് വന്നേക്കുന്ന നാശങ്ങൾ, കാരണം 61 സുവിശേഷം മറ്റേ ഉപവാസമായിട്ടുള്ള ബന്ധത്തില. 61 തുടങ്ങുന്ന ഇങ്ങനെയാണ്, കർത്താവായ ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, കാരണം പീഡിതർക്ക് സദ്വാർത്ത എത്തിക്കാൻ കർത്താവ് എന്നെ അഭിഷേചിച്ചിരിക്കുന്നു, ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടാൻ, തടവുകാരുടെ സ്വാതന്ത്ര്യവും ബന്ദികൾക്ക് കാരാഗ്രഹ മോചനവും പ്രഖ്യാപിക്കാൻ, കർത്താവിന്റെ പ്രസാദ വത്സരവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനവും പ്രഖ്യാപിക്കാൻ. ഇത് അറിയാലോ, ഈ വേർഡ് ന്യൂ ടെസ്റ്റാമെന്റ് എഴുതിയിട്ടുണ്ട്, വായിച്ചല്ലേ. കർത്താവിന്റെ പബ്ലിക് മിനിസ്ട്രി ആരംഭിക്കുമ്പോൾ കർത്താവിന് ബൈബിൾ കൊടുത്ത് തുറന്നപ്പോൾ കിട്ടിയ സ്ഥലമായത്. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന, അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നോക്ക്, നമ്മുടെ മാതാപിതാക്കളായിട്ട് പൂർവികരായിട്ട് ഒത്തിരി നാശം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, ഇല്ലേ? ശാപങ്ങൾ വച്ചു വെച്ചിട്ടുണ്ടാവും. പിന്നെ ക്രിസ്തു യേശുവിൽ നമ്മൾ കർത്താവിലേക്ക് തിരിഞ്ഞു കഴിയുമ്പോൾ ആ തലമുറകളായിട്ട് നമുക്കുണ്ടായിരുന്ന നാശനഷ്ടങ്ങൾ നമ്മൾ കേട്ടിട്ടില്ല. ചില വീട്ടിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഇവിടെ തന്നെ കേട്ടിട്ടുണ്ട്, അവിടുത്തെ ആൺമക്കൾ 40 മരിച്ചു പോകും, എൻ്റെ അപ്പൻ മരിച്ചുപോയി, അപ്പൻ്റെ അപ്പം മരിച്ചുപോയി, എൻ്റെ അപ്പം മരിച്ചുപോയി. പക്ഷെ കർത്താവിലേക്ക് തിരിഞ്ഞാൽ ആ തിരിയുന്നവൻ മരിക്കില്ല. അതാണ് ഈ തലമുറകളായിട്ടുള്ള നാശനഷ്ടങ്ങളെ കർത്താവ് മാറ്റിത്തരും. എനിക്ക് അറിയാവുന്ന ഒരു ലൈവ് അറിയാവുന്ന ഒരു എക്സാമ്പിൾ പറയാം. ഒരു വീട്ടിലെ മൂത്ത മകൻ കല്യാണം കഴിച്ചു, മക്കളില്ലായിരുന്നു. രണ്ടാമത്തെ മകൻ കല്യാണം കഴിച്ചു, മക്കളില്ലായിരുന്നു. അപ്പൊ മൂന്നാമത്തെ മകന് കല്യാണം കഴിച്ചപ്പോൾ ആരും പെണ്ണ് കൊടുക്കില്ല, പക്ഷെ അവൻ രക്ഷിക്കപ്പെട്ടു. അപ്പൊ ഒരു വീട്ടുകാർ ധൈര്യമായിട്ട് കല്യാണം കഴിപ്പിച്ചു, അവന് നോർമൽ മാരീഡ് ലൈഫ്, പിള്ളേരുണ്ടായി. അതായത് നമ്മളിത് വെറുതെ എഴുതി വെച്ചിരുന്ന കുറെ കാര്യങ്ങളൊന്നും അല്ല, ദീസ് ആർ ഓൾ ആക്ച്വൽ ട്രൂത്താണ്.
ഇത് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ആണ്, ഇത് ആക്ഷരികമായിട്ടും എല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇത് നമ്മൾ കമ്മിങ് ബാക്ക് ടു, അപ്പൊ വളർച്ച ദർശിക്കാനുള്ള കാര്യം പറഞ്ഞു. അപ്പൊ നമ്മുടെ വായിൽ നിന്ന് എന്ത് വരണം? അത് വരാറുണ്ടോ? ഇല്ല, വരാറില്ല. പറയും ഇപ്പോ ഇപ്പോ എല്ലാം ആകെ ഗതികേടായിട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ എനിക്ക് ഈ ഷോർട്ട് കമ്മിങ് ഉള്ളത് കൊണ്ട് കിട്ടത്തില്ല. ഇത് നമ്മൾ എല്ലാവരും ഓർത്തിരിക്കേണ്ടതാണ്. ജോനാഥാന്റെ വാക്കുകൾ, ജോനാഥാന്റെ വാക്കുകൾ എന്താ? നമുക്കിതെല്ലാം അറിയാം. ഈ എന്താ കുരുവിയെ പിടിക്കാൻ കൂട് വിരിച്ച പോലെയാ ജോനാഥാന്റെ വാക്കറിയാം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോഴേ ടോട്ടലി ഡിസപ്പോയിന്റഡ്, ഈ ദൈവത്താലും അതിൽ ചാടി കിടക്കും, ശത്രുസേനയ്ക്കെതിരെ ഞാൻ പാഞ്ഞെടുക്കും, ഇല്ല കഷ്ടങ്ങളും, അല്ലെങ്കിൽ അവരെ വൈദ്യശാസ്ത്രം ഒന്ന് പറഞ്ഞു ഇത് പറഞ്ഞു, അല്ലെങ്കിൽ അവിടെ എന്താ പറയുന്നേ, ഡീറ്റെയിലായിട്ട് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ അതിരങ്ങളിൽ നിന്ന് വരുന്നത് നമുക്ക് തന്നെ അറിയാം. അവിശ്വാസത്തിന്റെ വാക്കുകളല്ലാതെ വിശ്വാസത്തിന്റെ വാക്കുകൾ കിട്ടാനില്ല. നമ്മൾ വായിക്കുന്ന പോലെ ഈ ഭാവിയിൽ ഒരു ക്ഷാമം വരാൻ പോകുന്നു ദൈവവചനത്തിന്റെ. അതിനേക്കാൾ വലിയ ക്ഷാമം വിശ്വാസമില്ലായ്മയുടെ ക്ഷാമത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസംഗിക്കും, ബൈബിളിലുള്ളത് പ്രസംഗിക്കും, പക്ഷെ ഇത് വിശ്വസിച്ചിട്ടല്ല പറയുന്നത്. നമ്മൾ ഒരു എക്സാമ്പിൾ പറയാറില്ലേ, ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് മഴയില്ലാതെ ഉപവാസ പ്രാർത്ഥന നടത്തി, ഒരമ്മച്ചി മാത്രം കോടയും കൊണ്ടുപോയി. അപ്പൊ എല്ലാവരും അമ്മച്ചിയെ പരിഹസിച്ചു. അതാ ഇന്നത്തെ കണ്ടീഷൻ, ആരും വിശ്വസിക്കുന്നില്ല. ബൈബിൾ എഴുതിയത് ആക്ഷരികമായിട്ട് ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല. അതായത് ഈ ഐസയ 59 നോക്കിപ്പോ, നോക്കൂ, രക്ഷിക്കാൻ കഴിവില്ലാത്ത വണ്ണം കർത്താവിന്റെ കരം കുറുകി പോയിട്ടില്ല, കേൾക്കാൻ കഴിവില്ലാത്ത വിധം അവന്റെ കാത് മന്ദിച്ചു പോയിട്ടുമില്ല. എന്നാൽ നിങ്ങളുടെ അപരാധങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ ദൈവത്തിനും ഇടയിൽ ഒരു വിടം ഉണ്ടാക്കിയിരിക്കുന്നു. അപരാധങ്ങളുടെ ലിസ്റ്റില് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇസ് വേഴ്സ് 4. നിങ്ങളുടെ പാപങ്ങൾ, ആരും സത്യസന്ധമായി നിയമത്തെ സമീപിക്കുന്നില്ല, അവർ പൊള്ളവാദങ്ങളെ ആശ്രയിച്ച് വ്യാജം സംസാരിക്കുന്നു. അതെ, അതായത് ആരും നോക്കാം, ദൈവത്തെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം യുവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദി വേർഡാണ്. എങ്ങനെ ദൈവത്തിൻ്റെ വചനത്തോട് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബൈബിൾ ത്രൂ ഔട്ട് നോക്കിയ ദൈവം പറയുന്ന ഒരു കാര്യം, അതായത് വചനത്തെ, വചനത്തിൻ്റെ മുമ്പിൽ വിറയ്ക്കുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. ഇത് നോക്ക്, എല്ലാവരും അവനവൻ്റെ രീതിയിൽ വചനത്തെ വളച്ചൊടിക്കും. വേറാസ് ബൈബിൾ ഇസ് വെരി സിമ്പിൾ, ഇതിനകത്ത് വളച്ചൊടിക്കാനൊന്നുമില്ല. എല്ലാവരും അവനോ നിൽക്കുന്നതിന് ന്യായീകരിക്കാനായിട്ട് എന്തെങ്കിലും വാദങ്ങൾ കൊണ്ടുവരുന്നു. നമുക്ക് ദൈവം ഇത് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് എഴുതിയേക്കുന്നത്. ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെ ഏറ്റവും വലിയ റീസൺ, ആരും സത്യസന്ധമായി നിയമത്തെ സമീപിക്കുന്നില്ല. 15 ഇത് ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി വേർഡ്, 15 ഇങ്ങനെ എഴുതിയേക്കുന്നത്, സത്യമില്ല, തിന്മയിൽ നിന്ന് വ്യതിചലിക്കുന്നവർ സ്വയം ഒരു ഇരയായിത്തീരുന്നു, ഇത് കർത്താവ് കണ്ടു, ന്യായം ഇല്ലെന്നത് കർത്താവിന് അപ്രിയമായി. ന്യായം എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി വേർഡ്, ദൈവവചന അനുസരണ ഇല്ല എന്നുള്ളത് കർത്താവിന് അപ്രിയമായി. കർത്താവിന് അപ്രിയം ഉണ്ടാക്കിയിട്ട് ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. കാരണം ഭൂമി കർത്താവിൻ്റെതാണ്, ജീവൻ കർത്താവിൻ്റെതാണ്, എല്ലാം അത് കർത്താവിൻ്റെതാണ്. ഈ ബാബിലോൺ എക്സൈലിന് മുമ്പ് ജെറമിയ ചാപ്റ്റർ 19 എടുക്കുമ്പോൾ, ജെറമിയ 19 ഇല്ല, കാരണം ആ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് ദൈവം എഴുതിയേക്കുന്ന കാര്യങ്ങളാണ്. അതിന്റെ 14 തുടങ്ങി വായിക്കുമ്പോൾ, ജെറമിയ 19:14, അതായത് പ്രവചിക്കാൻ തന്നെ കർത്താവ് അയച്ച തോഫെത്തിൽ നിന്ന് മടങ്ങി വന്ന ജെറമിയ കർത്താവിന്റെ ആലയത്തിലെ തിരുമുറ്റത്ത് നിന്ന് സർവ്വജനത്തോടും പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, ഇതാ ഈ നഗരത്തിനെതിരെ ഞാൻ വിധിച്ചിരുന്ന സർവ അനർത്ഥങ്ങളും ഇതിൻ്റെ മേലും ഇതിൻ്റെ അടുത്തുള്ള എല്ലാ പട്ടണങ്ങളുടെ മേലും ഞാൻ വരുത്തുന്നു. കാരണം അവർ എൻ്റെ വചനം കേൾക്കാതെ ദുശാഠ്യം കാട്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓക്കെ, കർത്താവിനെ അനുസരിച്ചാൽ നമുക്ക് നന്മ വരും, ഐശ്വര്യം വരും. കർത്താവിനെ അനുസരിക്കാതിരുന്നാലേ, കാരണം കർത്താവ് ആ ദുശാഠ്യം കാട്ടിയവരെ കർത്താവ് ശിക്ഷിച്ചു. ദെൻ ജെറമിയ ചാപ്റ്റർ 7 എടുക്കുമ്പോൾ, ദൈവം ചോദിക്കുന്ന ഒരു കാര്യം, 7:22 വായിക്കുമ്പോൾ, 7:22
ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്ത് ദേശത്ത് നിന്ന് ആനയിച്ച നാളിൽ അവരുടെ ഹോമബലികളെ കുറിച്ചും അവരോട് ഹോമബലികളെ കുറിച്ചും യാഗങ്ങളെ കുറിച്ചും സംസാരിക്കുകയോ കൽപ്പന നൽകുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ഞാൻ അവർക്ക് ഈ കൽപ്പന നൽകി, എന്റെ സ്വരം കേട്ട് അനുസരിക്കൂ, അപ്പോൾ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എന്റെ ജനവും ആയിരിക്കും. അതെ, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴികളിലെല്ലാം വ്യാപരിക്കൂ, അപ്പോൾ നിങ്ങൾക്ക് നന്മ ഭവിക്കും. എന്നാൽ അവർ അനുസരിക്കുകയോ ചെയ്തരികയോ ചെയ്തില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അറിയേണ്ട ഒരു കാര്യം, ദൈവ കുടുംബമായിട്ട് ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച്, കുടുംബമായിട്ട് കർത്താവിനെ മാനിച്ച് കർത്താവിന്റെ വചനം അനുസരിച്ച് കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, കൊളോസ്സിലെ എഴുതി വായിക്കുന്നുണ്ട്, അതായത് എല്ലാറ്റിലും അവൻ ഒന്നാമനായിരിക്കണം എന്നുള്ളത് പിതാവിന്റെ ഹിതമാണ്. അതുകൊണ്ട് കർത്താവിനെ രണ്ടാം സ്ഥാനത്ത് നിർത്തിയിട്ട് കുടുംബത്തെ ഐശ്വര്യം കൊണ്ടുവരാൻ ആര് വിചാരിച്ചാലും നടക്കില്ല, ഇമ്പോസിബിളാണ്. നമ്മൾ മുള്ളാണിക്കിട്ട് തൊഴിച്ച കാലിന് നോവും. കർത്താവിന് ഒന്നാം സ്ഥാനം ഏത് വ്യക്തി കൊടുക്കുന്നോ, ഏത് കുടുംബത്തിൽ കൊടുക്കുന്നോ, ഏത് സഭയെ കൊടുക്കുന്നോ, മനുഷ്യർക്ക് ഒരു പ്രസക്തിയില്ല. അതായത് നിങ്ങളുടെ സൽപ്രവൃത്തികൾ കാണുമ്പോൾ, നിങ്ങളെ കാണുമ്പോൾ ആരെയാണ് കാണേണ്ടത്? സ്വർഗസ്നായ പിതാവിനെ കാണുന്നുവെങ്കിൽ കുടുംബമായിട്ട് കർത്താവിനെ സേവിച്ചിട്ട് ഐശ്വര്യം അനുഗ്രഹവും, ഇത് പറയുന്നത് മൾട്ടിഫേസറ്റഡ് ബ്ലെസ്സിങ് ഓഫ് ദി ലോർഡ്, അല്ലാതെ വേറെ ഒരു പർട്ടിക്കുലർ ഇതിലല്ല. ഏതെങ്കിലും നഷ്ടപ്പെട്ടതെല്ലാം അത് കർത്താവ് മടക്കി തരും എന്നുള്ള കർത്താവിന്റെ വാഗ്ദത്തം നമ്മൾ വായിക്കുന്നുണ്ട്. ജെറമിയയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നീ നന്നായി കണ്ടിരിക്കുന്നു, എൻ്റെ വാഗ്ദത്തം അതിൻ പടി നിറവേറുന്നു എന്ന കാര്യത്തിൽ ഞാൻ സദാ ജാഗരിച്ചുകൊണ്ടിരിക്കുക. അതായത് കർത്താവിനെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ, കിട്ടാൻ ബുദ്ധിമുട്ടാണ്, കർത്താവിനെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ കർത്താവിന്റെ സെർച്ച് ലൈറ്റ്, ഈ പണ്ടത്തെ കാലത്ത് സർക്കസിന്റെ ഇങ്ങനെ ഒരു സെർച്ച് ലൈറ്റ് കാരണമായത് എന്ന് പറഞ്ഞാലേ, കർത്താവിന്റെ കണ്ണ് ആ വീടിന്റെ മേൽ ഉറപ്പിക്കും. നമ്മൾ വായിക്കുന്നുണ്ട് രണ്ട് കൊരിന്ത്യർ 14, സോറി, സെക്കൻഡ് ക്രോണിക്കിൾസ് 16:9 വായിക്കുമ്പോ, തന്റെ നേരെ തിരിഞ്ഞ കുറ്റമറ്റ ഹൃദയമുള്ളവർക്ക് വേണ്ടി സ്വന്തം കഴുത്ത് കാട്ടാൻ കർത്താവിന്റെ ദൃഷ്ടികൾ ഭൂമിയിൽ എങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിത്തിരിയുന്നു. അതെ, അതായത് കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഹൃദയമുള്ള ഒരു മനുഷ്യനുണ്ടെങ്കിൽ കർത്താവിന്റെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിത്തിരിയോ. എന്തിനു വേണ്ടിയിട്ടാ? ഹി വാണ്ട്സ് ടു ഡെമോൺസ്ട്രേറ്റ് ഇൻ ഹിസ് ലൈഫ് ദാറ്റ് ഹി ഈസ് മൈറ്റി. ഈ സാം 33:18 വായിക്കുമ്പോ, ഇതാ കർത്താവിന്റെ കണ്ണ് തന്നെ ഭയപ്പെടുന്നവരുടെ മേലാണ്, തന്റെ അനന്തര സ്നേഹത്തിൽ പ്രതീക്ഷ അർപ്പിച്ചവരുടെ മേലാണ്. അതെ, കർത്താവിന്റെ കണ്ണ് അവിടെ ഉണ്ട്. കർത്താവിന്റെ കണ്ണ് ഫോക്കസ് ചെയ്തേക്കുക. കർത്താവിന്റെ കണ്ണ് ആരുടെ മേലാ? തന്നെ ഭയപ്പെടുന്നവരുടെ മേല്, തന്റെ അജന്തര സ്നേഹത്തിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നവരുടെ ആ കുടുംബത്തിൽ നിന്ന് കർത്താവിന്റെ കണ്ണ് പറയില്ല. കർത്താവ് വ്യക്തി നിന്ന് കർത്താവിന്റെ കണ്ണ് മാറില്ല. കർത്താവിന്റെ ദൃഷ്ടികൾ അവന്റെ മേലുണ്ട് എന്ന് ആലോചിച്ചത്. അതുകൊണ്ട് ഈ 32 സങ്കീർത്തനത്തിന്റെ 8 32:8 നീ പോകേണ്ട വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരും, നിന്നെ പഠിപ്പിക്കും, ഞാൻ നിനക്ക് നോക്ക്. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിനെ അനുസരിക്കുകയും ചെയ്യാതിരിക്കുക വഴി നഷ്ടപ്പെടുത്തുന്നതിന്റെ ലിസ്റ്റിന് ദർ ഇസ് നോ എൻഡ്. ആലോചിച്ചു, ബുദ്ധിയില്ല എന്റെ മനുഷ്യൻ. സ്പിരിച്വൽ വിസ്ഡം ഞാൻ പറയത്തില്ല, അതായത് ലോകത്തിന്റെ വിജ്ഞാനം ഉണ്ടെങ്കിൽ മതി. സ്പിരിച്വൽ വിസ്ഡം അത് ദൈവം തന്നാലേ കിട്ടൂ. ഈ ലോകത്തിന്റെ വിജ്ഞാനമുള്ള മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇഷ്ടം ഇപ്പൊ നോക്ക്, ഈ ഉറുമ്പ് പോകുന്ന ലൈൻ ഒന്ന് ശ്രദ്ധിച്ചത് ചെറുപ്പത്തിൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഉറുമ്പ് ഇങ്ങനെ പോകുന്ന ലൈനിൽ നമ്മൾ പതുക്കെ ഒരു ഉറുമ്പിനെ തൊട്ടാൽ ആ ഉറുമ്പ് എന്ത് ചെയ്യും? ശ്രദ്ധിച്ചിട്ടില്ല, ആ ഉറുമ്പ് നേരെ എബോട്ടേൻ തിരിഞ്ഞു പോകും. ആ വരുന്ന ഉറുമ്പുമായിട്ട് ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് എന്തോ നമുക്കറിയില്ല കമ്മ്യൂണിക്കേഷൻ. ആ രണ്ട് ഉറുമ്പും കൂടെ പുറകോട്ട് പോകും, മീൻസ് മുമ്പിൽ ഒരു ഡേഞ്ചർ ഉണ്ട്. എങ്ങനെയാ അവരുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് നമുക്കറിയില്ല. ആ മൃഗത്തിനുള്ള ബുദ്ധി മനുഷ്യനില്ല. നോക്ക്, ഈ പ്രോവേബ്സ് 21:12 നീതിമാൻ ദുഷ്ടന്റെ ഭവനത്തെ നിരീക്ഷിക്കുന്നു, ദുഷ്ടൻ നാശത്തിലേക്ക് തള്ളപ്പെടുന്നു. മതി, അതായത് നീതിമാൻ ദുഷ്ടന്റെ ഭവനത്തെ നിരീക്ഷിക്കും, വിധിക്കാൻ വേണ്ടിയല്ല, അവനവന് പാഠം പഠിക്കാൻ വേണ്ടിയാ. കർത്താവിനോട് ഇറവറൻസ് കാണിക്കുന്നവർക്ക്
കർത്താവിനെ മാനിക്കാത്തവർക്ക്, കർത്താവിനെ എന്താ പറയുന്നത് അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യുന്നവര്, അവരുടെ മുമ്പില് കർത്താവ് പവർഫുൾ ആണെന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്, നീതിമാൻ ദുഷ്ടന്റെ ഭവനത്തെ നിരീക്ഷിക്കുന്നു, ദുഷ്ടൻ നാശത്തിലേക്ക് തള്ളപ്പെടുന്നു. ഈ ബുദ്ധി നമുക്കുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയും. കാരണം അതിനേക്കാൾ ബുദ്ധിയായിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ല. അതായത് ഞാൻ സ്പിരിച്വൽ ബേസിൽ അല്ല പറയുന്നത്, ലോകത്തിന്റെ ബുദ്ധി ഉണ്ടെങ്കിൽ, അതായത് ദൈവത്തെ വിളിക്കുന്നവരുടെ ജീവിതത്തിൽ, ദൈവത്തെ സേവിക്കുന്നവരുടെ ജീവിതത്തിൽ, ദൈവത്തെ മാനിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നത് കണ്ടിട്ട് ദൈവത്തിന് മുഖപക്ഷയില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ മാനിക്കുന്നവരുടെ കാൽച്ചുവടുകളെ പിന്തുടർന്ന്, അല്ലാതെ പൗലോസ് പറയുന്നത് ഞാൻ കർത്താവിനെ സേവിക്കുന്നത് പോലെ നിങ്ങൾ സേവിക്കുക, എന്നെ അനുകരിക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ലെറ്റസ് ഗോ ബാക്ക് ടു ഫസ്റ്റ് തിമോത്തി 4 പോകുമ്പോൾ നമ്മുടെ വളർച്ച ലോകത്തിന്റെ മുമ്പിൽ ദൃശ്യമാകട്ടെ, അല്ലാതെ നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു എന്ന് പറഞ്ഞ് ചർച്ചിനകത്തുള്ള സാക്ഷിയല്ല. ലെറ്റ് ദി എൻറ്റയർ വേൾഡ് കം ടു നോ ദാറ്റ് വി ആർ ഡിവോട്ട് ഡിസൈപ്പിൾസ് ഓഫ് ദി ലോർഡ്. നമ്മൾ കർത്താവിനെ കുറിച്ച് അഭിമാനിക്കുന്നവരായിട്ടും നമ്മൾ കാണുന്ന ഒരു കർത്താവിനെ കാണട്ടെ, കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. അപ്പൊ അതിൽ എഴുതിയിരിക്കുന്നത് 4:12 നിന്റെ എന്തൊക്കെ കാര്യം നമ്മൾ വായിച്ചത്, വിശ്വാസത്തിലും വിശുദ്ധിയിലും നോക്ക്. അതായത് വിത്തൗട്ട് ദി ഹോളിനെസ് യു കനോട്ട് റേഡിയേറ്റ് ദി ഗ്ലോറി ഓഫ് ദി ലോർഡ്. അതായത് നമ്മുടെ കണ്ണുകളിൽ, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടായിരുന്നു. നമ്മൾ വായിക്കുന്നുണ്ട് ദേവാലയത്തെ കുറിച്ചുള്ള നിയമം, ദേവാലയത്തിന് ചുറ്റും അതിവിശുദ്ധമായിരിക്കും. വർഷിപ്പ് ദി ലോർഡ് ഇൻ ദി ബ്യൂട്ടി ഓഫ് ദി ഹോളിനെസ്. അപ്പോൾ വിശുദ്ധി ഇല്ലാത്തടത്ത് ദൈവമില്ല. കാരണം നമ്മൾ കർത്താവ് ഭൂതത്തെ പുറത്താക്കുന്ന സ്ഥലത്ത്, ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ വായിക്കുന്നത് അവനൊരു അശുദ്ധാത്മാവിനെ പുറത്താക്കുകയായിരുന്നു. അവൻ അശുദ്ധാത്മാവ് അശുദ്ധി കൊണ്ടുവരുമെങ്കിൽ പരിശുദ്ധാത്മാവ് ജീവിത വിശുദ്ധി കൊണ്ടുവരും മനുഷ്യന്റെ ജീവിതത്തിൽ. അപ്പൊ ഇതില് അപ്പൊ വിശുദ്ധിയിലും പിന്നെന്താ സംസാരം ആദ്യം നമ്മൾ ചെയ്യും. അപ്പൊ ആദ്യം എഴുതിയിരിക്കുന്ന സംസാരം നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ സംസാരം ശരിയല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരിക്കലും കർത്താവിന്റെ ഒരു വിശ്വസ്ത സാക്ഷിയാകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞിരിക്കുന്നത്. യാക്കോബ് എന്താ പറഞ്ഞിരിക്കുന്നത് സംസാരത്തെ കുറിച്ച് പറയാം. എന്താ മാവിനെ കുറിച്ച് ആ പറഞ്ഞു ശരി, ഞാൻ ഓർത്ത് മറ്റേ തീ പോലെ ഇറങ്ങണം എന്നാ. അല്ല, യാക്കോബ് ഒരു ലേഖനം തന്നെ, അല്ല ഒരു ചാപ്റ്റർ തന്നെ സെറ്റപ്പ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ 1:26 നാം ഭക്തനാണെന്ന് കരുതുകയും, നമ്മളൊക്കെ ഭക്തരാണെന്ന് കരുതുന്നവർ എവിടെ ഇരിക്കുന്നവരല്ല, ആണ് താനും കരുതുന്നല്ല, നമ്മളെല്ലാം കർത്താവിനെ സേവിക്കുന്നവരും കർത്താവിനെ ജീവിതം സമർപ്പിച്ചവരും പലതും വിട്ടുപേക്ഷിച്ചു പോകുന്നവരും കർത്താവിന്റെ നാമത്തിൽ അറിയപ്പെടുന്നവരോ താൻ ഭക്തനെന്ന് നടിക്കുകയും നിരർത്ഥകമാണെന്ന് പറഞ്ഞെന്താ പൂജ്യമാണ്, പൂജ്യം അത് വെറും പ്രഹസനമാണ്, അതിനകത്ത് ഒരു കാര്യമില്ല. അതായത് അതുകൊണ്ടാണ് ഡേ ഓഫ് പെന്റിക്കോസ്റ്റില് നാവിന്റെ രൂപത്തിൽ നാവ് ഓരോരുത്തരുടെ മേലും വരും. നാവ് എത്ര പേരെന്ന് പറയുക, അപ്പോസ്തലന്മാരും 120 പേരുണ്ടായിരുന്നു, എല്ലാവരുടെ മേലും വന്നോന്ന് അതിലുണ്ടായിരിക്കും. അപ്പൊ ഇതില് ഓരോരുത്തരുടെ മേലും വന്നത് എന്താ, അതായത് തീയുടെ കളറിലുള്ള നാവ്, അതിന്റെ രൂപമാണല്ലോ, അല്ലാതെ നാവ് മുറിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നാവ് ഓരോരുത്തരുടെ മേലും വന്ന് റെസ്റ്റ് ചെയ്തു. അതിന്റെ അർത്ഥം എന്താ, അതായത് രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞാല് ആദ്യം വരേണ്ട വ്യത്യാസം നാവില, നാവിൽ വ്യത്യാസം വരുന്നില്ലെങ്കിൽ അവന്റെ ഭക്തി നിരർത്ഥകമാണ്. എങ്ങനെയാ, നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ സംസാരിക്കുന്നതിൽ തെറ്റുവരുത്താത്തവരാണോ തെറ്റുവരുത്തുന്നവരാണോ? അത് എല്ലാം പറഞ്ഞു കഴിഞ്ഞ് പിന്നെ അങ്ങനെ പറയണ്ടായിരുന്നു എന്നും രക്ഷിക്കപ്പെട്ട് 10 കഴിഞ്ഞു, 20 കഴിഞ്ഞു, 30 കഴിഞ്ഞു, സംസാരിച്ചു കഴിഞ്ഞിട്ട് അയ്യോ അതങ്ങനെ പറയണ്ടായിരുന്നു, ദാറ്റ് മീൻസ് ഒന്നും സംഭവിച്ചിട്ടില്ല അകത്ത്. കാരണം പഴയ സീഡി തന്നെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവൻ പുറത്തേക്ക് വരും. പിന്നെ നമ്മൾ ഇത്തിരി ബലം പ്രയോഗിച്ച് ഇത്തിരി അടിച്ചമർത്തി വെക്കും. കുറുക്കൻ രാജാവായ പോലെ, കുറുക്കൻ നീലവെള്ളത്തിൽ ചാടി കഴിഞ്ഞപ്പോൾ രാജാവായി, പക്ഷെ കോഴിയെ കിട്ടി കഴിഞ്ഞപ്പോൾ കുറുക്കൻ എന്ത് ചെയ്തു? അങ്ങനെ നമ്മൾ പലപ്പോഴും അങ്ങനെ ആകാൻ പാടില്ല. ഹൃദയത്തിൽ പരിച്ഛേദനമേറ്റാൽ നാവിന് പരിച്ഛേദനം ഉണ്ടായിരിക്കും. അതുകൊണ്ട് യാക്കോബ് പറഞ്ഞേക്കുന്നു, ഒരുവൻ ഭക്തനാണെന്ന് നടിച്ചിട്ട് അവന് ഭക്തി ഉണ്ടോ എന്ന് അറിയുന്നത് നാവിക്കടെ, നാവിന്ന് വരുന്ന വിഷമാണെങ്കിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെയുള്ളവരെ കുറിച്ചും ബൈബിൾ പറയുന്നുണ്ട്. ടൈറ്റസ് 1:16
അപ്പൊ നമ്മൾ ദൈവത്തോട് യാചിച്ച് ദാഹിച്ച് ആഗ്രഹിച്ചാൽ ഇതെല്ലാം സാധ്യം. നമ്മൾ ഇന്ന് ഇന്ന് പാടി തന്നിരിക്കുന്നു എല്ലാം സാധ്യമാണ്. പക്ഷെ നമുക്ക് പലപ്പോഴും ആഗ്രഹമില്ല, ആഗ്രഹം ഇല്ലാത്തോണ്ടാണ്. ദൈവത്തെ അറിയുന്നു എന്ന് നടിക്കുന്നെങ്കിലും പ്രവൃത്തികൾ കൊണ്ട് അവർ അവനെ നിഷേധിക്കുന്നു. അവർ നിന്ദ്യരും അനുസരണ ഇല്ലാത്തവരും ഒരു സത്പ്രവൃത്തിയും ചെയ്യാൻ കഴിയാത്തവരുമാണ്. അതെ, അപ്പൊ അതായത് കർത്താവിനെ അറിയുന്നവര് സൽപ്രവൃത്തി ചെയ്യാൻ പ്രാപ്തരായിരിക്കും. നമുക്ക് കർത്താവിനെ അറിയുന്നവര്, ഇതിപ്പോ നമ്മൾ ടൈറ്റസ് തന്നെ വായിച്ചു, ടൈറ്റസ് 3:8 വായിക്കുമ്പോ അതോടെ വായിക്കുമ്പോ ഈ പറഞ്ഞത് സത്യമാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്നവർ സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ ദന്തശക്തരായിരിക്കാൻ ഇക്കാര്യങ്ങൾ നീ ഊന്നി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ എങ്ങനെയാ സൽപ്രവൃത്തി ചെയ്യാൻ ദത്തശ്രദ്ധരാണ്? ദൈവത്തെ വിശ്വസിക്കുന്നതിന് ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം. അതേ നമ്മുടെ നന്മയുടെ കാര്യത്തിലാണ് നമ്മൾ ദത്തശ്രദ്ധർ. അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സൽപ്രവൃത്തി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഈ പേഴ്സണൽ വെൽഫെയറിലാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ, കാരണം ദൈവത്തെ വിശ്വസിച്ച് കഴിയുമ്പോൾ നമുക്ക് കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പോൾ കൈ തുറന്ന ക്രൂശിക്കപ്പെട്ടു, ഓപ്പൺ ഫിസ്റ്റ. കൊച്ചു കുഞ്ഞുണ്ടാകുമ്പോൾ എങ്ങനെയാ ഇങ്ങനെ വരുന്നത്? ഇങ്ങനെയുള്ള കൈ ഇങ്ങനെ ആകുന്നതാ മാനസാന്തരം. പ്രോവേബ്സ് 11:25 നോക്കാം. നമ്മള് ഉദാര മനസ്കരല്ലെങ്കിൽ മാനസാന്തരപ്പെട്ടിട്ടേയില്ല. നമ്മൾ നമ്മുടെ വെൽഫെയറും നമ്മുടെ പിള്ളേരുടെ കാര്യവും നമ്മുടെ മക്കളുടെ കാര്യവും ഇതാണ് നമ്മുടെ ചിന്താ വിഷയം. നമ്മുടെ മക്കളെ പോലെ മറ്റുള്ളവരുടെ മക്കളെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഡെമോണിക്കാണ് നമ്മുടെ ഹൃദയം. അതിന്റെ അർത്ഥം നമ്മൾ അവർ പഠിപ്പിക്കാൻ ഫീസ് കൊടുക്കുന്നോ അതൊന്നും അല്ല അതിന്റെ അർത്ഥം. നോ, ഇഫ് യു ആർ ഫെയിലിംഗ് ലവ്, ഫെയിലിംഗ് ടു ടേക്ക് കെയർ ഓഫ്, ഫെയിലിംഗ് ടു കീപ് ദം ഇൻ യുവർ ഹാർട്ട്, ഇതൊന്നും സംഭവിച്ചിട്ടില്ല. നമുക്ക് ഈ 21 നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനിറ്റി എന്താ പറയുക, നമ്മൾ ഈ സൈലന്റ് വാലിയിൽ ഒരു കുരങ്ങുണ്ടായിരുന്നു. എന്ത് കുരങ്ങാ? സിംഹവാലം കുരങ്ങ് ഒരു പ്രശ്നത്തിലായിരുന്നു. എന്താണെന്ന് അറിയാം, വംശനാശം സംഭവിക്കുമായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഫസ്റ്റ് സെഞ്ചുറി ക്രിസ്ത്യാനിറ്റി വംശനാശം സംഭവിച്ചു കഴിഞ്ഞു, ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ കാണുന്ന ഈ സബ് സ്റ്റാൻഡേർഡ് ക്രിസ്ത്യാനിയുടെ ഇടയിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇഫ് യു ആർ നോട്ട് ടേണിംഗ് ബാക്ക് ടു ബൈബിൾ, കർത്താവിനും മതപക്ഷമില്ല. ജീസസ് ഈസ് സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. 1st century വിശ്വാസികളെ വിധിച്ച പോലെ തന്നെ നമ്മളെയും വിധിക്കും. നീറോയുടെ മുമ്പിലേക്ക് എടുത്തു എറിഞ്ഞപ്പോൾ പാട്ടുപാടി മരിച്ചവരുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇവിടെ ഒരു കൊതുകടി കൊള്ളാൻ പോലും തയ്യാറല്ലാത്ത വിശ്വാസികളുടെ മധ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന കാര്യത്തിൽ ഇതാ നമ്മുടെയൊക്കെ ആറ്റിറ്റ്യൂഡ്. ഇന്നോ ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഈ കോണ്ടംപററി ക്രിസ്ത്യാനിറ്റി കണ്ട് അതിൽ നിന്ന് കൾച്ചർ എടുത്താലും മരിച്ചു നരകത്തിൽ പോകും ഉറപ്പായിട്ടും. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു എന്നുള്ള സാക്ഷിയൊക്കെ പറഞ്ഞ് അങ്ങനെയല്ലേ നമ്മൾ ജോൺ അല്ല മാത്യു ചാപ്റ്റർ 7 വായിക്കുന്നത്? അതല്ലേ ഭൂതത്തെ പുറത്താക്കി പല വീര്യപ്രവൃത്തി ചെയ്തു വൻ കാര്യങ്ങൾ ചെയ്തു. കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളെ അറിയില്ല. റീസൺ എന്താ? അറിയാത്തതിന്റെ റീസൺ അല്ല, യു ഹു ആർ ഇൻഡൾജിങ് ഇൻ ലോ ലെസ്നെസ്, ഐ ഡു നോ, ഐ നെവർ ന്യൂ യു. എന്നിട്ട് ദെയർ ഫോർ എന്നാ തുടങ്ങുന്ന അടുത്ത പാരഗ്രാഫ്. ദെയർ ഫോർ എന്താ? അതുകൊണ്ട് ഇത് നമ്മൾ അറിയണല്ലോ, അറിയാതിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് അതുകൊണ്ട് എന്താ? അതെ, അതുകൊണ്ട് എന്റെ ഈ വാക്കുകളെ കേട്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ പാറമേൽ വീട് വേണത ബുദ്ധിമാന തുല്യനാണ്. അതുകൊണ്ട് കർത്താവിന്റെ വചനം കേട്ട് അനുസരിച്ച് പ്രവർത്തിക്കാതെ കർത്താവിന്റെ അടുത്ത് ചെല്ലാന്ന് വിചാരിക്കുന്നത് ഡിസപ്ഷനാണ്, ഡിസപ്ഷൻ. അപ്പൊ അപ്പൊ ഇതില് വിശ്വാസത്തിലും വിശുദ്ധിയിലും അല്ല. അപ്പൊ ഇതൊന്നും നമ്മൾ ടാർഗറ്റ് ചെയ്താൽ ഒരു വിത്തിൻ 3 നമ്മൾ വ്യത്യാസം വെളിപ്പെടും. ആൾക്കാർ പറയും ആൾക്ക് മാറ്റം വന്നു, തീർച്ചയായിട്ടും എന്തോ സംഭവിച്ചു. തീർച്ചയായിട്ടും, കാരണം വിളക്ക് കത്തിച്ച് പറയുടെ കീഴിൽ വെക്കാൻ പറ്റത്തില്ല. നമുക്ക് വളർച്ച വെളിപ്പെടും. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും സ്പിരിച്വാലിറ്റി വെളിപ്പെടും. ഇപ്പൊ നോക്കാം, സേ ഫോർ എക്സാമ്പിൾ ഒരു പാട്ട് പാടുമ്പോൾ ഞാൻ പിള്ളേരെ ശ്രദ്ധിക്കാറുണ്ട്. മലയാളം മനസ്സിലാകാത്തതിന് ദ്വിഭാഷാ പുസ്തകമൊക്കെ കൊണ്ടുവന്നു. പിള്ളേര് ചിലപ്പോൾ ഹൃദയത്തിൽ പാടുന്നുണ്ടാവും, ഞാൻ പുറത്തേക്കില്ല, എല്ലാം സൈലന്റാണ്. അതായത് ഈ 39th ഒരു വേർഡുണ്ട്, അത് നയിക്കാം.
39 ഒന്ന് വായിച്ചു പോ. രണ്ട്, ഞാൻ മൂകനായി മിണ്ടാതിരുന്നു, എന്റെ ശാന്തത കൊണ്ട് ഫലമുണ്ടായില്ല, എന്റെ വിഷമം വളർന്നു വഷളായി, എന്റെ ഉള്ളിൽ ഹൃദയം ചൂട് പിടിച്ചു, ഞാൻ ധ്യാനിച്ചപ്പോൾ തീയാറി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. അതെ, ഇത്തരം കാര്യം ഇന്റേണൽ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ കം ഔട്ട് ത്രൂ യുവർ മൗത്ത്, അല്ലെങ്കിൽ സംഭവിക്കുകയില്ല. അപ്പം ഈ പറഞ്ഞേക്കുന്നത് ഞാൻ മൂകനായി മിണ്ടാതിരുന്നു, എൻ്റെ ശാന്തത കൊണ്ട് ഫലം ഉണ്ടായില്ല, എൻ്റെ വിഷമം വളർന്ന് വഷളായി, എൻ്റെ ഉള്ളിൽ ഹൃദയം ചൂട് പിടിച്ചു, ഞാൻ ധ്യാനിച്ചപ്പോൾ തീയാളി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. വെറുതെ നാവെടുത്ത് സംസാരിച്ചിട്ട് കാര്യമില്ല, അകത്ത് തീ കത്തണം. അകത്ത് തീ കത്തിയാൽ, നാവെടുത്ത് സംസാരിച്ചാൽ അതിന് വ്യത്യാസം ഉണ്ടാകും. അപ്പം നമ്മുടെ ജീവിതത്തിൽ മേക്ക് ഇറ്റ് എ പോയിന്റ്, നമ്മുടെ വളർച്ച മറ്റുള്ളവർ കാണട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കുറിച്ച് ഒരു സാക്ഷ്യം ആൾക്കാർ പറയട്ടെ. അങ്ങനെ ഒരേ ഒരു ലക്ഷ്യമുള്ളൂ ജീവിതത്തിൽ, നമ്മളെ കുറിച്ച് പറയട്ടെ, നമ്മുടെ ലൈഫ് കാണുന്നവർ പറയും തീർച്ചയായിട്ടും. അതായത് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നതിൻ്റെ തന്നെ ഒരു നോക്കി, രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് പല പര്യായ പദങ്ങളുണ്ട്, നമ്മൾ ചിന്തിക്കുന്നുണ്ട്. രക്ഷിക്കപ്പെടുക എന്നുള്ളതിന്, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ സൺഡേ ചിന്തിച്ചത് രക്ഷിക്കപ്പെടുക എന്നുള്ളതിന് ഒരു പര്യായ പദമാണ് വിജാതിയർ. ദൈവവചനം സ്വീകരിച്ചു, ദൈവവചനം രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവവചനം സ്വീകരിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം. സത്യത്തെ സ്നേഹിച്ച് രക്ഷപ്രാപിക്കാൻ വിസമ്മതിച്ചതുകൊണ്ട് തെറ്റാതി ശരിയെന്നുള്ള മിഥ്യാബോധം ദൈവം അയച്ചു. അപ്പോൾ സത്യത്തെ സ്നേഹിക്കാത്ത ആരും രക്ഷിക്കപ്പെട്ടിട്ട് രക്ഷിക്കപ്പെടുകയില്ല. അപ്പോൾ വേറൊരു പര്യായവതാണ് നമ്മൾ എന്ന് ചിന്തിക്കുന്നത്. സെക്കൻഡ് കൊരിന്ത്യൻസ് 5:14 തുടങ്ങി വായിക്കുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിട്ടില്ല. നോക്കും, ഇത് ഈ ഒന്നാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വെച്ചേക്കുന്ന സ്റ്റാൻഡേർഡ് ഒന്നുമല്ല. ഇറ്റ് ഈസ് സെയിം ഫോർ ഓൾ. സെക്കൻഡ് കൊരിന്ത്യൻസ് 5:14 തുടങ്ങി വായിക്കുമ്പോൾ അവിടെയാണ് അത് രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള ഒരു എന്താ പറയുന്നത്, മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഒരു ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്നതാണ്. അതിന്റെ 14 തുടങ്ങി വായിക്കും, ഭാഗം വായിക്കാം. ക്രിസ്തുവിന്റെ സ്നേഹമാണ് ഞങ്ങളെ നിയന്ത്രിക്കുന്നത്. അപ്പോ നമുക്ക് എയ്റോപ്ലെയിൻ ഈസ് ഫ്ലോൺ ബൈ കെറോസിൻ, മണ്ണെണ്ണ ഈ ഏവിയേഷൻ സ്പിറ്റ് എന്ന് പറയുന്നത്. അപ്പോ എയ്റോപ്ലെയിൻ ഫ്ലൈ ചെയ്യുന്നത് മണ്ണെണ്ണ ഒഴിച്ചാലേ ഓടുകയുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ ഫ്യൂൽ ഒഴിച്ചാലേ ഓടും. ഇനിയിപ്പോ ഒരു കമ്പ്യൂട്ടർ, വലിയ കമ്പ്യൂട്ടർ, അതിലേക്ക് പവർ കണക്ഷൻ ഇല്ലെങ്കിൽ ഇറ്റ്സ് യൂസ്ലെസ്, ഒന്നും നടക്കത്തില്ല. ഇനിയിപ്പോ എന്താ പറയുന്നത്, വലിയ ഏറ്റവും വില കൂടിയ കാറ് വാങ്ങിച്ചു, ഏറ്റവും വില കൂടിയ കാറിലും ഏറ്റവും വില കുറഞ്ഞ കാറിലും ഒഴിക്കുന്നവരെ ഫ്യൂലാണ്, ഫ്യൂലില്ലേ അത് ഓടും, ഓടില്ല. ഇനി ഏറ്റവും വില കൂടിയ എയ്റോപ്ലെയിനിൻ്റെ വില ഞാൻ ഒരു തവണ ഇങ്ങനെ ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്തു, 3,000 crore rupees വിലയുള്ള എയ്റോപ്ലെയിൻ ഉണ്ട്, പക്ഷെ ഫ്യൂലില്ലെങ്കിൽ ഓടില്ല. സെയിം വേ ക്രിസ്ത്യൻ ലൈഫിൻ്റെ ഫ്യൂൽ എന്താ? അല്ല, എന്താ സ്നേഹം? ലവ് ടുവേർഡ്സ് ദി ലോർഡ്. ദി മേരി മാഗ്ദലിൻ, അപ്പസ്തോലന്മാരൊക്കെ നേരം എടുക്കാത്തതുകൊണ്ട് അവർ ശരി വീട്ടിലേക്ക് പോയി, ശരി കല്ലറയിൽ ആളില്ല, എന്നാൽ നേരം എടുത്തു കഴിഞ്ഞ് നോക്കാം, അല്ലെങ്കിൽ റോമ പട്ടാളത്തിൻ്റെ അടുത്ത് പോയി ചോദിക്കാം. മേരി മാഗ്ദലിൻ, ഷി വാസ് സ്റ്റാൻഡിങ് ഔട്ട് സൈഡ് വീപ്പിങ്. വായിച്ചിട്ടില്ലേ? അതെ, മേരി മാഗ്ദലിൻ പോയില്ല. അവിടെ കർത്താവിനെ കണ്ടപ്പോൾ പറഞ്ഞു, തോട്ടക്കാരനാന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കർത്താവിനെ കാണിച്ചത് ഞാനവനെ. അതുകൊണ്ടാണ് നമുക്ക് ദി ഹിസ്റ്ററി ഓഫ് ദി യൂണിവേഴ്സ്, ഹിസ്റ്ററി ഓഫ് ദി യൂണിവേഴ്സിൻ്റെ, അല്ലെങ്കിൽ എത്ര കാലമായി ലോകം ഉരുവായിട്ടൊന്നും നമുക്ക് അറിയിച്ചില്ല, അത് മില്യൻസ് ആൻഡ് ബില്യൻസ് ഓഫ് ഇയേഴ്സ് ആയിട്ടുണ്ടാകും, വീടൊന്നും. ഈ ഹിസ്റ്ററി ഓഫ് ദി യൂണിവേഴ്സിൽ ദൈവം ഒരിക്കലും മനുഷ്യനായിട്ട് വന്നിട്ടുള്ളൂ, ഒരിക്കലും മരിച്ചിട്ടുള്ളൂ, ഇതിൽ ഒരിക്കലും റിസ്ട്രക്ട് ചെയ്തിട്ടുള്ളൂ. ദി റിസ്ട്രക്റ്റഡ് ലോർഡ് ആദ്യത്തെ ദർശനം കൊടുത്തത് ഈ സ്ത്രീക്കാണ്, ബിക്കോസ് ഷീ വാസ് ലവിങ്. അപ്പസ്തോലന്മാർ പത്രോസും യോഹന്നാനും കിടന്നുറങ്ങാൻ തിരികെ പോയപ്പോൾ, അല്ലെങ്കിൽ ഈവൻ മറിയത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, കർത്താവിൻ്റെ അമ്മ, അമ്മയൊക്കെ കൂടിയാണ് ഓടി വന്നത്, അതെല്ലാം വായിക്കുമ്പോൾ അങ്ങനെയാണ്, മറിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പുറമെ കരഞ്ഞുകൊണ്ട് നിന്നത് ഈ മേരി മാഗ്ദലിൻ മാത്രമുണ്ട്. സോ മറിയത്തിനാണ് ദൈവം ആദ്യത്തെ ദർശനം കൊടുത്തത്. റീസൺ പെണ്ണായതുകൊണ്ടൊന്നുമല്ല, അവളേറെ സ്നേഹിച്ചു, അതുകൊണ്ട് ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞേക്കുന്ന പോലെ തന്നെ എന്ന് പറഞ്ഞ്, ഇപ്പൊ നമ്മുടെ ഇവിടെ 50 പേര് ഇരിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ കർത്താവിനെ സ്നേഹിക്കുന്ന ആരാ? അതേ ജോലി. That's what I want you to say. ആരാ പിന്നെ ഏറ്റവും കൂടുതൽ കർത്താവിനെ സ്നേഹിക്കുന്നത് ഇരിക്കുന്നതിൽ? അറിയില്ല. നമുക്ക് യുവർ പാഷൻ മസ്റ്റ് ബി, യു മസ്റ്റ് ബി ദി വൺ ഹു ഈസ് ലവിങ് ദി ലോർഡ് മോസ്റ്റ്. എന്നോട് ചോദിക്കുമ്പോൾ ഞാനാണ്, എനിക്കറിയത്തില്ല വേറെ കാര്യം, ബട്ട് അപ്പൊ നമ്മുടെ ആ ആൾക്ക് കർത്താവ് പ്രത്യക്ഷനാവും, ആ ആൾക്ക് കർത്താവിന്റെ സാമീപ്യം ഉണ്ടായിരിക്കും. നമ്മൾ വായിക്കുന്നില്ലേ,
എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അത് പാലിക്കുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. പിന്നെ എഴുതിയിരിക്കുന്നത് എന്താ, ഞങ്ങൾ വന്ന് അവിടെ വാസം ഉറപ്പിക്കും. എങ്ങനെ, നമ്മുടെ വീട്ടിൽ ഞങ്ങൾ വാസം ഉറപ്പിച്ചിട്ടുണ്ടോ? അതേ പുറമെ എഴുതി വെച്ചിരിക്കുന്ന ബോർഡാണ് ക്രിസ്തു യേശു ഈ ഭവനത്തിന്റെ നായകൻ. അപ്പൊ ഇതിൽ എഴുതിയിരിക്കുന്നത് നോക്ക്, കർത്താവിന് പാഷനേറ്റ് ആയിട്ട് സ്നേഹിക്കുക, കർത്താവ് കൈവടിയില്ല, കർത്താവ് ഉപേക്ഷിക്കില്ല, കർത്താവിനെ സ്നേഹിക്കുന്ന ജീവിതത്തിന്റെ ഒരു ഡിലൈറ്റ് ആയിട്ട് മാറ്റിയാല് കർത്താവിനെ എങ്ങനെ അവനെ പ്രസാദിപ്പിക്കാന്ന് രാവുകൾ ആലോചിച്ചുകൊണ്ടിരുന്നാൽ അതിനൊക്കെ വർത്ത് ആയിട്ട് നമുക്ക് വർത്ത്ഫുൾ ആയിട്ടുള്ള സ്നേഹിക്കാൻ വേറെ ആരും ഇല്ല. നമ്മളൊരു പാട്ട് പാടില്ലേ, ഇത്രമേൽ സ്നേഹം നൽകിയ ഒരു എങ്ങനെയാ അത്, ഭാര്യയും ഭർത്താവ് അങ്ങോട്ടും കൂടി പാടുന്ന ഇത്രമേൽ സ്നേഹം നൽകിയ ഒരു ഭർത്താവിനെ കണ്ടിട്ടില്ല. അപ്പൊ ഇത്രമേൽ സ്നേഹം നൽകിയ ഒരു കർത്താവിനെ കണ്ടിട്ടില്ല. അപ്പൊ ഹൃദയത്തിൽ ചൂട് പിടിച്ചാൽ പിടിച്ചിട്ടുണ്ടെങ്കിലും എന്തുണ്ടായിട്ടുണ്ടാവും അല്ലേനോ? സാം 39 നമ്മൾ അതിൻ്റെ അപ്പൊ ഹൃദയത്തിൽ ചൂടുണ്ടോ എന്നുള്ള ആളുടെ അടുത്തിരിക്കുമ്പോൾ അറിയാൻ പറ്റും. 39 സാം 39 ബാബു ഒന്ന് വായിക്കുമ്പോൾ, അതായത് മൂന്നാം സെന്റൻസ്, മൂന്ന് സാം 39:3-4 ഇല്ല മൂന്ന് വായിച്ചാൽ മതി. എന്റെ ഉള്ളിൽ ഹൃദയം ചൂട് പിടിച്ചു, ഞാൻ ധ്യാനിച്ചപ്പോൾ തീ ആളി, അപ്പോൾ ഞാൻ നാവ് എടുത്ത് സംസാരിച്ചു. ഉള്ളിൽ തീ ഉണ്ടെങ്കിൽ നാവിലൂടെ വന്നുകൊണ്ടേയിരിക്കും. അതാണ് സ്നാപ യോഹന്നാൻ പറഞ്ഞു, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ, അവൻ ആത്മാവിനെ കൊണ്ടും അഗ്നിയെ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അഗ്നി ഉള്ളിലുണ്ടെങ്കിൽ അത് നാവിലൂടെ വരും. അത് എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഡേ ഓഫ് പെന്തിക്കോസ്റ്റില് നാവ് വെളിപ്പെട്ട്. ഡേ ഓഫ് പെന്തിക്കോസ്റ്റില് ആൾക്കാർ പൊതുവെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്താ, അതായത് വലിയ കാറ്റടിച്ചു എന്തൊക്കെയാ പോകും, ഡേ ഓഫ് പെന്തിക്കോസ്റ്റില് ഇൻസിഡൻസ് എന്തൊക്കെയാ അല്ല, എന്തൊക്കെ ഉണ്ടായി ഡേ ഓഫ് പെന്തിക്കോസ്റ്റില്? അല്ല നോക്ക്, ഇങ്ങനെയാ പൊതുവെ ഉള്ളൊരു ധാരണ, വലിയ കൊടുങ്കാറ്റ് വീശി പിന്നെ തീ ഇറങ്ങി, പക്ഷെ കാറ്റും ഉണ്ടായില്ല തീയും ഉണ്ടായില്ല. There was no wind, no fire. അല്ല അതൊന്നും അറിയാൻ വേണ്ടി പറയാം, കാരണം ഒത്തിരി പാട്ടുകളുണ്ട് തീ ഇറക്കണമേ തീ ഇറങ്ങിയെന്നും അതുകൊണ്ട് പാട്ടുകളുണ്ട്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഡേ ഓഫ് പെന്തിക്കോസ്റ്റില് തീയും ഇല്ലായിരുന്നു കാറ്റും ഇല്ലായിരുന്നു, പക്ഷെ കൊടുങ്കാറ്റിന്റെ പോലെയുള്ള ശബ്ദം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ നാവ്, ഇപ്പൊ നമ്മൾ റെഡ് ഹോട്ട് ആയൺ എന്ന് പറയുന്ന പോലെ തീയുടെ നിറമുള്ള നാവാണ് വന്നിരുന്നത്, തീ പോലെയുള്ള നാവായിരുന്നു. അതിന് അന്യഭാഷയില് അവര് അന്യഭാഷയിൽ സംസാരിച്ചെന്ന് പറഞ്ഞാൽ നോൺ ലാംഗ്വേജസ് ആയിരുന്നു, കേട്ടവരെല്ലാം അവനവന്റെ ഭാഷയെ കേട്ടു. എന്നിട്ട് പത്രോസ് പ്രസംഗിച്ചു, ഇത്തരം കാര്യങ്ങളുണ്ടായപ്പോ ഇവിടെ പത്രോസിന്റെ ഉള്ളിൽ എന്ത് കയറി, തീ കയറി സംസാരിച്ചപ്പോ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അടുത്തിരുന്ന് സംസാരിക്കുമ്പോ നാവിലൂടെ വരുന്നത് ഈ പരിശുദ്ധാത്മാവിന്റെ തീ അകത്ത് കയറിയ കാര്യങ്ങളാണ് വരുന്നത്. പരിശുദ്ധാത്മാവിന്റെ തീ അകത്ത് കയറിയാൽ സംസാരിക്കുന്ന ആരെ കുറിച്ചായിരിക്കും? ക്രിസ്തുവിനെ കുറിച്ചായിരിക്കും. കാരണം അവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. കാരണം നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അധരങ്ങളിലൂടെ വരുന്നത് കർത്താവിനെ കുറിച്ചായിരിക്കും. നമ്മുടെ അധരങ്ങളിലൂടെ വരുന്നത് മനുഷ്യന്റെ ബുദ്ധിയും ലോക സ്നേഹവും ലോകത്തിലെ സ്വപ്നങ്ങളും ആണെങ്കിൽ അകത്ത് കയറിയേക്കുന്നത് സ്പിരിറ്റ് ആണ്, പക്ഷെ ലോകത്തിന്റെ സ്പിരിറ്റ് ആണ്. അപ്പൊ ഇതില് ലെറ്റസ് കം ബാക്ക് ടു ആ തിമോത്തിയോസിന്റെ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുക. കാരണം ഇതൊരു ചലഞ്ച് ആയിട്ട് എടുക്കുക, തീർച്ചയായിട്ടും നമ്മുടെ വളർച്ച ദർശിക്കും. ഈ ലോകത്തിലെ അറ്റൻഷനിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ മാറ്റിയിട്ട് തിമോത്തിയോസിനോട് പൗലോസ് പറയുന്ന പോലെ തന്നെ നീ, അപ്പൊ നമ്മുടെ വളർച്ച ദർശിക്കണം. നമ്മുടെ വളർച്ച ദർശിച്ചില്ലെങ്കിൽ നമ്മൾ കൂടി വരുന്നോണ്ട് എന്താ ഗുണമുണ്ട്? എഴുതിയേക്കുന്നത് അപ്പോ സംസാരത്തിൽ, അപ്പൊ ഇന്ന് തുടങ്ങി നമ്മളൊരു തീരുമാനം എടുക്കുക, നമ്മുടെ കഴിവിലല്ല കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചാൽ നാവിൽ നിന്ന് സംസാരിക്കുന്ന തെറ്റുവരാത്തൊരു ജീവിതം ദൈവം നമുക്ക് തരും തീർച്ചയായിട്ടും. അപ്പൊ സംസാരത്തിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും വിശ്വാസികൾക്ക് ഒരു മാതൃകയായിരിക്കുക. ഞാൻ വരുന്നത് വരെ വിശുദ്ധലിഖിതം പരസ്യമായി വായിക്കുന്നതിലും സുവിശേഷ പ്രസംഗത്തിലും അധ്യാപനത്തിലും ശ്രദ്ധാലുവായിരിക്കുക. ഇന്ന് പരസ്യമായിട്ട് വായിക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്കെല്ലാം കോപ്പിയുണ്ട്. അപ്പൊ ദൈവത്തിന്റെ വചനം വായിക്കുന്നതിൽ ശ്രദ്ധാലുവായേ പറ്റൂ. ദൈവത്തിന്റെ വചനം വായിക്കാൻ മടിയാണെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല, അത് ഫ്യൂവൽ ഇല്ലാത്ത എയ്റോപ്ലെയിൻ പോലെ ഇരിക്കും. പ്രവാച എന്നിട്ട് എഴുതിയേക്കുന്ന ഇതിൻ്റെ 15 സെന്റൻസ്, ഈ കർത്തവ്യങ്ങളെല്ലാം അനുഷ്ഠിക്കുക അവയിൽ അർപ്പിതനായിരിക്കുക. ഇംഗ്ലീഷിൽ വായിച്ചിരിക്കുക Mm-hmm.
Be diligent in these matters. Give yourself wholly to them so that everyone may see your progress. അതെ, അത് ഈ ലിവിംഗ് ബൈബിൾ ഇങ്ങനെയാണ്. ബി അബ്സോർബ്ഡ് ഇൻ ദം. അബ്സോർബ്ഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ. ബി അബ്സോർബ്ഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താ, അതിനകത്ത് അബ്സോർബ് ചെയ്യാം. അതെ, അതിനകത്ത് അങ്ങ് ഇപ്പം സ്പോഞ്ച് വെള്ളത്തിൽ മുക്കി ആ വെള്ളത്തെ അത് അബ്സോർബ് ചെയ്യും ഇല്ലേ. ബി അബ്സോർബ്ഡ് ഇൻ ദം. അതായത് ബി അബ്സോർബ്ഡ് ഇൻ ദം എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു എന്താ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഈ പറഞ്ഞു കേട്ടൊരു എക്സാമ്പിൾ, പലതവണ പലതും സംഭവിച്ചിട്ടുണ്ട്, പലതവണ സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പണ്ട് രാമായണം എന്ന് പറഞ്ഞൊരു സീരിയൽ ഉണ്ടായിരുന്നു. അതായത് നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ ഒരു ഹിന്ദു രാജ്യമാണ്. ഈ രാമായണ സീരിയലിന് ആൾക്കാർ ഇങ്ങനെ നോക്കിയിരിക്കുക ആകാൻ വേണ്ടിയിട്ട്, 7 മണിയോടെയായിട്ട് വരെ 7:30 വരെ കണ്ടപ്പോൾ എൻ്റെ ആൾക്കാർ നോക്കിയിരിക്കുക. അപ്പോൾ ഈ കള്ളന്മാർക്ക് ഒരു കാര്യം അറിയാം, ഈ രാമായണം കാണുന്ന സമയത്ത് വാതിൽ പൊളിച്ചോ എതിലോ എന്ത് കയറിയാലും ഒരുത്തിനും അറിയില്ല. അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ മോഷണം നടക്കുന്ന സമയമായിരുന്നു. വീടുകളുടെ പുറകിൽ കയറിയിട്ട് ഇവരിങ്ങനെ സീതേനെ രാമനെയൊക്കെ കണ്ട് ഇങ്ങനെ ആവേശം പിടിച്ചിരിക്കുമ്പോൾ, ബിക്കോസ് ദേ വർ ഓൾ അബ്സോർബ്ഡ് ഇൻ ദാറ്റ് സീരിയൽ. ഇവിടെ നമ്മളോട് പറഞ്ഞേക്കുന്നത് ബി അബ്സോർബ്ഡ് ഇൻ ദീസ് തിങ്സ്. അതായത് കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കാം എന്നുള്ള കാര്യത്തിൽ അബ്സോർബ്ഡ് ആണെങ്കിൽ, ശരി, ഒരാൾ നമ്മൾ പൈസ വച്ചിച്ചു, അറിയോ ഒരാൾ പൈസ വച്ചിട്ടുകൊണ്ട് പോയി, അറിയും. അല്ലെങ്കിൽ ഇനി അറിഞ്ഞാലും അതിനെ കുറിച്ച് നോ കംപ്ലൈൻറ്റ്. അല്ലെ, നമ്മളൊരു ഈ പട്ടൽ കഥ എന്ന് പറഞ്ഞ കഥയുണ്ട്, പട്ടന്മാരുടെ കഥ എന്ന് പറഞ്ഞ ഈ സർദാറിനെ കുറിച്ച് കഥയുള്ള പോലെ, പട്ടലിൻ്റെ പെട്ടി കള്ളം കൊണ്ടുപോയി. പട്ടൽ എന്ത് പറഞ്ഞു? നമ്മളെ പ്രോബ്ലം താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. സെയിം വേ ഈ ലോകത്ത് എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും താക്കോൽ കയ്യിലുണ്ടെങ്കിൽ, നമ്മൾ അബ്സോർബ്ഡ് ആണെങ്കിൽ താക്കോൽ നമ്മുടെ കയ്യിലുണ്ട്. കാരണം നമ്മുടെ നിത്യതയെ സ്പർശിക്കുന്ന ഒരു കാര്യത്തിൽ നഷ്ടം വരുത്താൻ നമ്മൾ ആരെ കൊണ്ടും പറ്റത്തില്ല, പറ്റുമോ? ഏർലി ക്രിസ്ത്യൻസ് ഇതെന്ന് വായിക്കുമ്പോൾ ഒരു എന്താ പറയുന്നത്, ഇത് ഒരിക്കലും അങ്ങനെ സംഭവിച്ചതായിട്ട് പോലും വിശ്വസിക്കാൻ മനുഷ്യർക്ക് ബുദ്ധിമുട്ടാണ്. ഹീബ്രൂസ് 10:35 തുടങ്ങി വായിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്ക് മാറ്റം വരും. 32 വായിച്ചു പോകും. പ്രബോധിതരായ ശേഷം യാതനകളോട് നിങ്ങൾ പൊരുതി നിന്ന ആ പൂർവ്വകാല ദിനങ്ങൾ അനുസ്മരിക്കുക. ചിലപ്പോൾ നിങ്ങൾ പരസ്യമായ നിന്ദനത്തിനും പീഡനത്തിനും വിധേയരായി, മറ്റു ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ വിധേയരായവരുടെ കൂട്ടാളികളായി. കാരണം തടവിലായിരുന്നവരോട് നിങ്ങൾ അനുകമ്പ കാണിച്ചു. ഉത്തമവും ശാശ്വതവുമായ സമ്പത്ത് നിങ്ങൾക്കുണ്ടെന്ന് അറിയാമായിരുന്നത് കൊണ്ട് നിങ്ങളുടെ സ്വത്ത് അപഹരിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ ആനന്ദപൂർവ്വം. അതായത് നമ്മുടെ സ്വത്ത് അപഹരിക്കപ്പെടുമ്പോൾ, ഇപ്പൊ അപഹരിക്കപ്പെടുന്ന കള്ളം കൊണ്ടുവന്ന കേസല്ല, ഇപ്പൊ നമ്മൾ ഒരു കച്ചവടം ചെയ്തു, അല്ലെ ഒരു സ്ഥലം വാങ്ങിച്ചു, വീട് വെച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ വില കുറഞ്ഞു പോയി, അല്ലെ വാങ്ങിച്ചപ്പോൾ അതിന്റെ വില കൂടി, രണ്ടും വരാം. അപ്പോ ഇതിൽ എഴുതിയിരിക്കുന്നത് ഈ നിങ്ങളുടെ ഭൗതിക സമ്പത്ത് അപഹരിക്കപ്പെട്ടപ്പോൾ എന്ത് ചെയ്തെന്ന് എഴുതിയിരുന്നു? ഇത് കണ്ടപ്പോ ഈ ആനന്ദം വരാൻ കാരണം എന്താണെന്നറിയാം? ഇത് എന്റെ മൈ ഓൺ എക്സ്പ്ലനേഷൻ ആണ്. കാരണം കുറെ ആൾക്കാർ ചെയ്യോ, ഞാൻ എന്താ പറയുന്നത്, 25 ലക്ഷത്തിന് വാങ്ങിച്ച സ്ഥലത്തിന് ഇപ്പം 15 ലക്ഷം പോലും വിലയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു ദുഃഖിക്കുന്നു. കുറെ ആൾക്കാർ 25 ലക്ഷം വാങ്ങിച്ചതിന് ഇപ്പൊ 50 ലക്ഷം മാർക്കറ്റ് വാല്യൂ, ഭയങ്കര എനർജറ്റിക്. ഇത് കാണുമ്പോ ഈ മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞ മനുഷ്യൻ ഇതിന് ചിരിക്കുക. കാരണം നോക്ക്, ഈ വ്യഗ്രതകൾക്കിടയിൽ ഇവന്റെ ജീവിതം അസ്തമിച്ചുകൊണ്ടിരിക്കുക. ഇവൻ പ്രാപിക്കേണ്ടതും അറിയേണ്ടതും ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇതെല്ലാം കണ്ടപ്പോൾ അവനെന്ത് എന്ത് തമാശയായിട്ട് തോന്നിയത് പറഞ്ഞു, ഞാൻ സന്തോഷിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇത്? രണ്ടും നമ്മൾ കണക്കാക്കണം. അല്ല, ഈ നഷ്ടപ്പെടുമ്പോൾ ദുഃഖിക്കുന്ന കാര്യം മാത്രമല്ല, നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ സന്തോഷമുണ്ട്. രണ്ടും ഈക്വലി പാടാണ്. കാരണം ഈ ഹെബ്രായ ലേഖനത്തിൽ ഈ ഹീറോസ് ഓഫ് ഫെയ്ത്ത് എഴുതിയേക്കുന്നതിൽ, അതായത് വിടുതൽ നേടിയവരും ഹീറോസ് ഓഫ് ഫെയ്ത്ത് ആണ്, കഷ്ടം നഷ്ടപ്പെട്ടവരും ഹീറോസ് ഓഫ് ഫെയ്ത്ത് ആണ്. കാരണം അതിൽ എഴുതിയേക്കുന്നത് നഷ്ടപ്പെട്ടവരെയാണ് കൂടുതൽ ശ്രേഷ്ഠന്മാരായിട്ട് എഴുതിയിരുന്നത് അല്ലേ. അതായത് കൂടുതൽ ശ്രേഷ്ഠമായിട്ടുള്ള വിമോചനം നേടാൻ വേണ്ടിയിട്ട് അവർ വിമോചനം നിരാകരിച്ചു. നമ്മളെങ്ങനെയാണ്? ഇവിടെ എല്ലാം കിട്ടി, അതിൽ നിന്ന് വിടുവിച്ചു, അല്ലെങ്കിൽ ശദ്രക് മേശക് അഭിനവ് തീകട പോയി, അതിൽ നിന്ന് രക്ഷിച്ചു, ദാനിയേലിനെ സിംഹക്കുഴിയിൽ എറിഞ്ഞു അവിടെ നിന്ന് രക്ഷിച്ചു, അല്ലെങ്കിൽ ഗോലിയാത്തിനെ കൊന്നു ഇതിൽ നിന്ന് രക്ഷിച്ചു, എന്നാൽ പ്രൊഫറ്റ് ഐസയെ അറുത്തു മുറിച്ചു ഓടി രക്ഷപ്പെട്ടില്ല, അല്ലെങ്കിൽ ജീവൻ രക്ഷിച്ചുകൊണ്ട് ഓടിയില്ല, അല്ലെങ്കിൽ
അവര് അലഞ്ഞു നടന്നു ലോകത്തിൽ ഒന്നും ഇല്ലാത്തവരായിട്ട്. അവര് വിമോചനം ആഗ്രഹിച്ചേ ഇല്ല, അവര് വിമോചനം നിരാകരിച്ചു. കാരണം ഇനിയിപ്പം 32 വയസ്സിൽ കൊല്ലാൻ പിടിക്കുക, കൊല്ലാൻ പിടിച്ചപ്പോൾ എങ്ങനെയും ഓടി രക്ഷപ്പെട്ട് 90 വയസ്സുവരെ ജീവിച്ചാൽ അവരെ സംബന്ധിച്ച് 60 വർഷം കഴിഞ്ഞ് കർത്താവിന് കാണാൻ പറ്റും. അത് 32 വയസ്സിൽ വധിക്കപ്പെട്ടാൽ അവരുടെ ജീവിതത്തിൻ്റെ പാഷനായിരുന്നു കർത്താവിന് മുഖാമുഖം കാണുക എന്നുള്ളത്. അതുകൊണ്ട് അവർ വിമോചനം നിരാകരിച്ചു. ഈ ലാംഗ്വേജ് ഇന്ന് ഇന്നത്തെ വിശ്വാസിക്ക് മനസ്സിലാകത്തില്ല, നോ എനിക്കും മനസ്സിലാകത്തില്ല. പക്ഷെ നമ്മൾ നമ്മളിത് ആഗ്രഹിച്ച് കർത്താവിനെ സ്നേഹിച്ചാൽ ഇന്നത്തെ ഈ ധർമ്മച്യുതി വന്ന ക്രിസ്ത്യാനിറ്റി നമ്മളെ രക്ഷിക്കാൻ പറ്റും. അതേ നമുക്ക് പറ്റത്തുള്ളൂ. കാരണം അവർ വിമോചനം നിരാകരിച്ചു. ഇവിടെ എഴുതിയേക്കുന്ന ഭൗതിക വസ്തുക്കൾ അപഹരിക്കപ്പെട്ടപ്പോൾ അവര് സന്തോഷിച്ചു. നോക്ക്, നമ്മള് പറയാറില്ല, ഇപ്പൊ നമ്മുടെ ഈ പുറത്ത് വേസ്റ്റ് ഒക്കെ വയ്ക്കുന്ന സമയമാകുമ്പോഴേ, വേസ്റ്റ് വയ്ക്കുന്ന സമയം വീട്ടില് മരുന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത പോലെ വേസ്റ്റ് ഇരിക്കുന്ന എല്ലാം പുറത്ത് വെച്ചു, എടുത്തുകൊണ്ട് പോയി കഴിയുമ്പോൾ സന്തോഷമാണോ ദുഃഖമാണോ എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് വെയിറ്റ് ആണ് മുഴുവൻ. ബാങ്കിൽ ഡിപ്പോസിറ്റ്, അവിടെ പൈസ, ഇവിടെ പൈസ, പിന്നെ ANZ ബാങ്കിൽ ഡിപ്പോസിറ്റ്, പിന്നെ കോമൺവെൽത്ത് ബാങ്കിൽ ഡിപ്പോസിറ്റ്, പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, പിന്നെ വയസ്സാകുമ്പോൾ ജോലി പോകുമ്പോൾ പിന്നെ സൂപ്പർ അത് കൂടുതൽ കൂടുതൽ ഇടുന്നുണ്ട്. കാരണം അന്നേരം പിള്ളേർ നോക്കിയില്ലെങ്കിൽ അത് നോക്കാനുള്ള ഡിപ്പോസിറ്റ്. എന്നാൽ എല്ലാ ഡിപ്പോസിറ്റിലും ബാങ്ക് ബാലൻസ് 0 ആണെങ്കിൽ സന്തോഷമായിരിക്കും ദുഃഖമായിരിക്കും? അതെ, ബാബുവിന് സന്തോഷമായിരിക്കും. അപ്പോൾ അങ്ങനെ ആയിരിക്കണം. അപ്പൊ ഇത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് അരുളി ചെയ്തവന്റെ റിസോഴ്സ് എത്രയാണ്? ഇൻഫിനിറ്റ് റിസോഴ്സിന്റെ ഉടയവനായിട്ടുള്ളവൻ ഉത്തരവാദിത്തോടുകൂടി എന്നെ നോക്കാന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് അബ്സല്യൂട്ട്ലി നോ ടെൻഷൻ. ഇത് വെറുതെ പറയുന്നതല്ല, ഹൃദയത്തെ അറിയുന്ന ദൈവത്തിന്റെ മുമ്പിൽ പറയുന്ന. നമുക്ക് വാഗ്ദത്തം നൽകിയവൻ തള്ളിക്കളയത്തില്ല, വാക്ക് മാറില്ല. നമ്മൾ പാടാറുണ്ട് വാഗ്ദത്തം നൽകിയവൻ വാക്ക് മാറില്ല. നമുക്ക് കർത്താവിൻ്റെ ഒരു പേര് തന്നെ ഫെയ്ത്ത്ഫുൾ എന്നായിരുന്നു അല്ലേ? അതെ, വിശ്വസ്തൻ എന്നും നീതിമാൻ എന്നും അവൻ്റെ പേരായിരുന്നു. ഈ കർത്താവിൻ്റെ വാക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ, കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിന്നെ ഗർഭത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ഞാൻ നിന്റെ തല നരയ്ക്കുമ്പോഴും. അതെ, അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ജനനം തുടങ്ങി മരണം വരെ കാക്കാന്ന് പറഞ്ഞ കർത്താവിനെ വിശ്വസിക്കണം. അതേ ഇപ്പൊ പിള്ളേരെ വളർത്തിക്കൊണ്ട് വരാം, ഇവനൊക്കെ വയസ്സ് കാലത്ത് കഞ്ഞി തരുമെന്ന് പറഞ്ഞ് വളർത്തിക്കൊണ്ട് വരിക. ആ പിള്ളേരെയാണ് വിശ്വസിക്കാൻ പറ്റുന്നത്, അതേ കർത്താവിനെയാണ്. അപ്പൊ ഈ നമുക്ക് തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ കൊടുക്കണം എന്നാണ് കർത്താവ് പഠിപ്പിച്ചേക്കുന്നത്. അപ്പൊ ഈവൻ പിള്ളേരെ വളർത്തുമ്പോൾ തന്നെ വയസ്സുകാലത്ത് തന്നെ നോക്കുമെന്ന് വിചാരിച്ച കാരണന്മാര് വളർത്തുന്നതെങ്കിൽ കാരണന്മാര് മാനസാന്തരപ്പെട്ടു കിട്ടും. തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ കൊടുക്കണം ബൈബിള് പഠിപ്പിക്കുന്നത് അല്ലേ? ഈ വയസ്സുകാലത്ത് തന്നെ നോക്കുമെന്ന് വിചാരിച്ചാണ് നോ. കർത്താവിനെ വിശ്വസിച്ചാല്, കർത്താവിൻ്റെ വാഗ്ദത്തം വിശ്വസിച്ചാല് നമുക്ക് ഇത്രമേൽ സ്നേഹം നൽകിയ വേറൊരു മണവാളിനെ നമ്മൾ കണ്ടിട്ടില്ല, ഇത്രമേൽ വിശ്വസ്തനായിട്ടുള്ള ഒരു കർത്താവിനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ലെറ്റ് എസ് ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച്. നമ്മുടെ വളർച്ച എല്ലാവരും ദർശിക്കട്ടെ. അതായത് ഈ ആൾക്കൊരു മാറ്റം വന്നു എന്ന് തീർച്ചയായിട്ടും ആൾക്കാർ പറയും. മാറ്റം വന്നാൽ മാറ്റം കാണാതിരിക്കാൻ പറ്റത്തില്ല, വിളക്ക് കത്തിച്ച് പാറയുടെ കീഴിൽ വയ്ക്കാൻ പറ്റത്തില്ല. ഈ ലോകത്തിനും ലോകത്തിൻ്റെ കാര്യങ്ങൾക്കും വേണ്ടി ഓടുന്നതിന് ഒരു സ്റ്റോപ്പ് ഇട്ടിട്ട് കർത്താവിനും കർത്താവിൻ്റെ രാജ്യത്തിനും വേണ്ടി ഓടാനായിട്ട് നമ്മൾ തീരുമാനിച്ചാൽ ലെറ്റ് എസ് ബി അബ്സോർബ്ഡ് ഇൻ ദി തിങ്സ് ഓഫ് ദി ലോർഡ്. 1 Corinthians 15:58 എവിടെയും വായിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരരെ, അചഞ്ചലരായി ഇളകാതെ നിൽക്കുക. കർത്താവിലുള്ള നിങ്ങളുടെ അധ്വാനം വ്യർത്ഥമല്ല എന്നറിഞ്ഞ് കർത്താവിന്റെ പ്രവൃത്തിയിൽ ഏറെ വ്യാപൃതരാകുക. കർത്താവിന്റെ പ്രവൃത്തിയിൽ ഇപ്പൊ എത്ര വ്യാപൃതരാകുന്നുണ്ടോ അതിനേക്കാൾ കൂടുതലായിട്ട്, ഇപ്പൊ എത്രത്തോളം നമ്മൾ കർത്താവിന് വേണ്ടി നമ്മുടെ റിസോഴ്സിന് ഉപയോഗിക്കുന്നുണ്ടോ ഇതിനേക്കാൾ കൂടുതലായിട്ട്, ഇപ്പൊ എത്ര സമയം നമ്മൾ കർത്താവിന്റെ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, ഇപ്പൊ എത്ര സമയം നമ്മൾ ദൈവവചനം മെഡിറ്റേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതോ ഏറെ വർദ്ധിച്ചു വരിക. കർത്താവിലുള്ള പ്രവർത്തനം, കർത്താവിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒന്നും വ്യർത്ഥമല്ല. He is seeing it, he is evaluating it, he is making a record of it. ഹീബ്രൂസിൽ ഒരു വേണ്ട, Hebrews 6 എൻ്റെ 12 വായിക്കുമ്പോൾ, 9 Hebrews 6:9 പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നെങ്കിലും
രക്ഷയെ സംബന്ധിച്ച ഉത്തമ കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. നിങ്ങളുടെ പ്രവൃത്തിയും അവനെ ചൊല്ലി വിശുദ്ധർക്ക് നിങ്ങൾ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ സേവനത്തിനുള്ള സ്നേഹവും അവഗണിക്കാൻ തക്ക വിധം അത്രയ്ക്ക് നീതിയില്ലാത്തവനല്ല ദൈവം. ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പ്രവൃത്തി കർത്താവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ പ്രവൃത്തിയും അവനെ ചൊല്ലി വിശുദ്ധർക്ക് നിങ്ങൾ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ സേവനത്തിലുള്ള സ്നേഹവും അവഗണിക്കാൻ തക്ക വിധം അത്രയ്ക്ക് നീതിയില്ലാത്തവനല്ല ദൈവം. ഗോഡ് ഈസ് നോട്ട് സോ അൺജസ്റ്റ് ടു ഫോർഗെറ്റ് വാട്ട് എവർ വി ആർ ഡൂയിങ് ഫോർ ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ തലമുറയും അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ലെറ്റ് അസ് സബ്മിറ്റ് ഔർസെൽവ്സ് ടോട്ടലി ടു ദി ലോർഡ്, ഗെറ്റ് അബ്സോർബ്ഡ് ഇൻ ദി തിങ്സ് ഓഫ് ദി ലോർഡ്. കർത്താവിലുള്ള പ്രയത്നം വൃഥാവാകില്ല, വ്യർത്ഥമാകത്തില്ല. പ്രാർത്ഥിക്കും. ജോലി ഇന്ന് കർത്താവേ ഞങ്ങൾക്ക് എല്ലാവർക്കും വന്നിരുന്ന വചനം കേൾക്കുവാൻ ഒരു അവസരം തന്നിട്ടുണ്ട് ദൈവമേ.